BrethrenNews.com presents. സാറ് രക്ഷയുടെ അനുഭവത്തിൽ വന്നതെന്നാണ്? എനിക്ക് 9 വയസ്സുള്ളപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടതാ. അന്ന് ഈ കുമ്പനാടെന്ന് പറയുന്ന സ്ഥലത്തൊരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. ഒരു സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു മിഷണറിയ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക യോഗമായിരുന്നു കുമ്പനാട് കൺവെൻഷൻ എന്ന് കണ്ടിട്ടില്ല. ആ കൺവെൻഷനിൽ വെച്ച് എല്ലാ ദിവസവും രാവിലെ അന്ന് കുട്ടികൾക്ക് യോഗം നടത്തുമായിരുന്നു. അങ്ങനെയുള്ള ഒരു യോഗത്തിൽ ചില ഉപകരണങ്ങളൊക്കെ കാണിച്ച് ഒരു കുട്ടികൾക്ക് യോഗം നടത്തി. ആ യോഗത്തിൻ്റെ ഒടുവിൽ ഇന്ന് കർത്താവിന് വിശുദ്ധമായി സ്വീകരിക്കാൻ സന്തോഷമുള്ളവരെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ 2 പിള്ളേർ എഴുന്നേറ്റ്. ഇപ്പോഴും ഞാൻ ഇന്നൊന്നാണ് ഓർക്കുന്നുണ്ട്. അത് ഞങ്ങൾ ആ യോഗം പിരിഞ്ഞ് പോകുമ്പോൾ പിള്ളേരെല്ലാം കൂടെ എന്നെ നോക്കിയടാ, ഇവനാടാ എണ്ണിച്ചെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് 9-ാമത്തെ വയസ്സിൽ കർത്താവിന് എൻ്റെ വിശുദ്ധമായി സ്വീകരിച്ചതാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സാറിന്റെ അപ്പച്ചനും അമ്മച്ചിയും വീട്ടുകാർ വിശ്വാസികളായിരുന്നു? ആരും നടന്നു. എൻ്റെ വല്യപ്പച്ചനായി ഈ വിശ്വാസത്തിലൂടെ വന്നു. വേർപാട് വിശ്വാസത്തിൽ വന്നത് എൻ്റെ വല്യപ്പച്ചൻ. ആരംഭകാലത്ത് ഈ കേരളത്തിൽ വന്ന പിതാക്കന്മാരിൽ ഒരാളാണ് എൻ്റെ വല്യപ്പച്ചൻ. അദ്ദേഹം അതിനു മുൻപ് മർത്തമ സഭ ബന്ധത്തിലായിരുന്നു. അന്ന് ഈ കുമ്പരാട്ടച്ചൻ എന്ന് പറയുന്ന ഒരു ദേഹമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ആദ്യമായി സ്ഥാനപ്പെട്ട് മുന്നോട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ പുറത്തുനിന്ന് ഫലമായി ആരംഭകാലത്ത് വന്ന ചുരുക്കം ചില ഒരാളാണ് എൻ്റെ വല്യപ്പച്ചൻ. പിന്നെ എൻ്റെ അപ്പച്ചന് ഞാൻ ജനിക്കുന്നത് തന്നെ എൻ്റെ അപ്പച്ചനൊരു സുശേഷ വിലക്കാരനായിരുന്നു. അതുകൊണ്ടൊരു ക്രിസ്തീയ അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ച ഒരാളെന്ന്. അപ്പച്ചനും അമ്മച്ചിയും അതുപോലെ കർത്താവിൽ. അമ്മച്ചി വലിയ പ്രാർത്ഥനക്കാരിയായിരുന്നു കൊച്ചിൽ. അമ്മച്ചിയെ ചെറുപ്പത്തിലെ ആളുകൾ എടുത്തുകൊണ്ട് പോകുമായിരുന്നു യോഗത്തിൽ അമ്മച്ചിയുടെ പ്രാർത്ഥന കേൾക്കാൻ. അങ്ങനെ ദൈവകൃപയാൽ വളരെ ആത്മീയ അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ച് വളരാനിടയായത്. ബാല്യകാല ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് ഓർമ്മയിൽ വരുന്ന പറയാനുണ്ടോ? ബാല്യകാല ജീവിതം വളരെ സന്മാർഗികമായിട്ടാണ് ഞാൻ ജീവിച്ചത്. ഒരു ചീത്ത കൂട്ടുകാരോ മറ്റോ അങ്ങനെയുള്ള യാതൊരു ഒരു നിലപാടും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴും എല്ലാം എനിക്ക് കൂട്ടുകാരോട് കൂടി എനിക്ക് ഈ കളികളോടൊന്നും വലിയ താല്പര്യമില്ല. കളികളെ എനിക്ക് ഇഷ്ടമാണ്. അത് സാധാരണ കുട്ടികളുടെ രീതി അല്ലത്. എല്ലാം കളികൾക്ക് ഇഷ്ടം. എനിക്ക് ചെറുപ്പത്തിൽ ഈ കളികളോടൊന്നും വലിയ താല്പര്യമില്ല. പാടുകയും ഇങ്ങനെ വായിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ താല്പര്യം. ഒരിക്കലേ ഞങ്ങളുടെ ഈ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പള്ളിക്കൂടത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സാഹിത്യ സമാജം പോലെ ആ കാലത്ത് പ്രൈമറി സ്കൂളിലുണ്ടായിരുന്നു. അന്നൊരിക്കലെ ഞാനൊരു കഥ പറയാറുണ്ട്. അപ്പൊ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കഥ ഞങ്ങൾ മറന്നുപോയി. അപ്പൊ ഞങ്ങൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, അധ്യക്ഷനായിട്ടിരുന്നു. കഥ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അയ്യോ മറന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടം പറയാറുണ്ടൊക്കെ പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, കഥ ഇങ്ങനല്ലേ ഞാൻ കള്ളം പറയാന്ന് പറഞ്ഞു. ഇങ്ങനല്ലേ കഥ ഞാൻ കള്ളം പറയാന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. ഉടനെ പിള്ളേരെല്ലാം ചിരിച്ച് ഞങ്ങൾ ലക്ഷണാട്ടിലാണ് ഇങ്ങനെ ടോളിൽ തട്ടിയിട്ട് പറഞ്ഞു. നീ കള്ളം പറഞ്ഞു നിന്നൊന്നും അറിയത്തൊന്നും പോയില്ല മോനെ, ധൈര്യമായി നിന്നിട്ട് പിള്ളേരോടൊക്കെ സാറ് പറഞ്ഞു, കണ്ടോ ഈ ചെറിയാനെ കഥയിലൊരു വ്യത്യാസം വന്നപ്പോൾ പോലും കള്ളം പറയുന്നതെന്ന് പറഞ്ഞ് അവൻ വിളിച്ചു പറഞ്ഞല്ലോ. എത്ര നല്ല ചെറുക്കനാണ് അവന്. ഞാൻ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ വാർഷികം വരുമ്പോൾ ഒരു സമ്മാനം കൊടുക്കാൻ പോകുന്നു. അങ്ങനെ വാർഷികം വന്നപ്പോൾ ഒരു വലിയ ഇങ്ങോട്ടൊന്നൊരു വലിയ മഹാനെ എന്നെ പോയിട്ട് അയ്യോ കിട്ടി അന്ന് അന്ന് ഒരാളെ കൊണ്ടുവന്ന് അദ്ദേഹം അവിടെ അധ്യക്ഷനായിട്ടിരിക്കുന്ന സമയത്ത് എഡ്മാസ്റ്റർ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ഞങ്ങളുടെ പള്ളിക്കുളത്തിൽ ചെറിയാനെന്ന് പറഞ്ഞൊരു കൊച്ചനുണ്ട്, അവനിങ്ങനെ കഥ പറഞ്ഞപ്പോൾ അല്പം വ്യത്യാസപ്പെട്ട് കള്ളം പറഞ്ഞെന്നൊക്കെ ഏറ്റു പറഞ്ഞവനാണ്, അത്ര നല്ലൊരു പയ്യനാണ് അവന് എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് പ്ലാറ്റ്ഫോമിൽ നിർത്തി എനിക്കൊരു ഒരു സങ്കീർത്തന പുസ്തക സമ്മാനം അങ്ങനെ കൊച്ചിലെ തന്നെ ഇങ്ങനെ സാന്മാർഗികമായി ഇതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്.
രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഇങ്ങനെ ഈ കള്ളം പറയാനൊക്കെ പേടിച്ചത്. അപ്പൊ അത്തരം സന്മാർഗിക്ക് ഞാൻ എന്നെ പോലുള്ള രക്ഷിക്കപ്പെടുന്ന പ്രയാസം ഭാവിയാണെന്നുള്ള ബോധം പറയാൻ പ്രയാസം. ഇങ്ങനെ ഇത്ര നല്ലവരായ ആളുകൾ, അപ്പൊ അങ്ങനെ ഞാൻ ഏറ്റവും നല്ല ഒരു നിലയിൽ ജീവിച്ചിരുന്ന കാലത്താണ് എൻ്റെ ഒരു പാപബോധം ഉണ്ടായി രക്ഷിക്കപ്പെടുക. സാറിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിയുവാനായിട്ട് താല്പര്യമുണ്ട്? എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളവനല്ല. ഞാൻ മലയാളം സ്കൂളിലേ പഠിച്ചു, മലയാളം സ്കൂളിലാണ് ഞാൻ പഠിച്ചു മലയാളം. ഞാൻ എൻ്റെ 13-ാമത്തെ വയസ്സിൽ 7-ാം ക്ലാസ് പാസ്സായി. അന്ന് സാധാരണ 13-ാമത്തെ വയസ്സിലാരും 7-ാം ക്ലാസ് പാസ്സാറില്ല. 7-ാം ക്ലാസ് എന്ന് പറയുന്നത് അന്നത്തെ പബ്ലിക് എക്സാമിനേഷൻ, അത് പാസ്സാകാൻ കുറച്ച് പ്രയാസം. ആദ്യത്തെ വർഷം പരീക്ഷയ്ക്ക് ചേരാറില്ല. 13 വയസ്സുള്ളപ്പോൾ ഞാൻ 7-ാം ക്ലാസ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് എന്നെ അന്ന് തിരുവല്ലയിൽ മലയാള ഹൈസ്കൂൾ, അല്ലെങ്കിൽ VHS സ്കൂൾ എന്നാണ് പറയുന്നത്, അന്ന് VHS സ്കൂളിൽ എന്നെ കൊണ്ടിരുന്നാക്കി. അന്ന് കേരളത്തിൽ VHS സ്കൂളുകൾ വളരെ കുറവാണ്. തിരുവല്ലയിൽ ഒന്ന് താമസിച്ചിട്ടുണ്ട്. അന്ന് അങ്ങനെ ഞാൻ 2 വർഷം കൊണ്ട് 15-ാമത്തെ വയസ്സിൽ വെർണാക്കുളർ ഹൈസ്കൂൾ VHS എന്ന് പറയുന്ന, അത് പാസ്സായാൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ മലയാള മുൻഷിയായിട്ട് ജോലി കിട്ടും. അങ്ങനെ മലയാളം ഹയർ എക്സാമിനേഷൻ, അത് ഞാൻ 15-ാമത്തെ വയസ്സിൽ പാസ്സായി. അത്രയാണ് എൻ്റെ വിദ്യാഭ്യാസം. പിന്നെ ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് പാസ്സായി. അധ്യാപക ജോലിയോട് വാസ്തവത്തിൽ എന്തെങ്കിലും വെറുപ്പോ ഇഷ്ടമില്ലായ്മ കൊണ്ടാണോ? ഒരിക്കലുമല്ല, എനിക്ക് വലിയ സന്തോഷമുള്ള ജോലിയായിരുന്നു അധ്യാപക ജോലി. ഇല്ലാതെ എനിക്ക് വാസ്തവത്തിൽ യാതൊരു താല്പര്യം. എനിക്കും അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച എല്ലാ സ്കൂളിലും കുട്ടികൾക്കും എന്നെ വലിയ താല്പര്യമായിരുന്നു. കുട്ടികളും എന്നോട് വളരെ സന്തോഷമായിട്ട്. അധ്യാപക ജോലിയോട് എനിക്ക് യാതൊരു ഒരു വെറുപ്പും ഉണ്ടായിരുന്നില്ല. അധ്യാപക ജോലി എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ജോലിയായിരുന്നു. അത് ഞാൻ അധ്യാപകനായി ഇരിക്കുന്ന കാലത്ത് തന്നെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അധ്യാപകനായി ഇരിക്കുന്ന കാലത്ത് തന്നെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെടുമായിരുന്നു. വാസ്തവത്തിൽ സുവിശേഷ വേല അധ്യാപക വൃത്തിയോടുകൂടെ ചെയ്താൽ മതി എന്നുള്ള താല്പര്യമാണ് എനിക്കുണ്ടായിരുന്നത്. എനിക്ക് യാതൊരു ഉറപ്പും, ഞാനൊരു ഒരു മോഡൽ ടീച്ചറായിരുന്നു പറയാം. എന്നെ ആ കാലത്ത് ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ ശേഷം എന്നെ മറ്റ് സ്കൂളുകളിൽ ഒരു പാഠം എങ്ങനെയാണ് എടുക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു മോഡൽ ടീച്ചറായിട്ട് മോഡൽ ക്ലാസ്സുകൾ എടുക്കാൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് അധ്യാപകർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ജോലിയായിരുന്നു. ഞാൻ ഒരു മോഡൽ ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ അന്ന് അറിയപ്പെട്ടത്. വാസ്തവത്തിൽ അധ്യാപക ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വാസ്തവത്തിൽ സുവിശേഷ വേലയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണല്ലോ സാർ പറഞ്ഞത്. അതെ. അപ്പോൾ വാസ്തവത്തിൽ സുവിശേഷ വേലയ്ക്ക് സമയം ഇല്ലാതെ വന്നത് കൊണ്ടായിരിക്കും അധ്യാപകവൃത്തി വേണ്ടെന്ന് വെച്ച് മുഴുവൻ സമയം സുവിശേഷ വേലയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചത്? അങ്ങനല്ല, സമയം കിട്ടാഞ്ഞതുകൊണ്ടല്ല. സുവിശേഷ വേലയ്ക്ക് ജോലി വിട്ട് സുവിശേഷ വേലയ്ക്ക് വേർതിരിയണമെന്നുള്ള ദൈവത്തിങ്കിൽ നിന്നുള്ള പ്രത്യേക വിളിയെപ്പറ്റിയുള്ള നിശ്ചയം എനിക്കുണ്ടായി. അന്നൊരിക്കൽ ഒരു ഞാൻ കങ്ങനെ എന്ന് പറയുന്ന സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നൊരിക്കൽ പെട്ടെന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിയണമെന്നുള്ള താല്പര്യം അങ്ങ് ഹൃദയത്തിന് അങ്ങ് ആവേശമായിട്ടുണ്ടായി. ഒരു ബുധനാഴ്ച അന്ന് ഞാൻ 18 വയസ്സേ ഉള്ളിരിക്കുന്നു. അന്ന് സുവിശേഷ വേലയ്ക്കൊന്ന് വേർതിരിക്കാൻ നെയ്യും വിളിക്കുകയാണ്. ഇപ്പൊ തന്നെ വേർതിരിയണമെന്നൊരു ഒരു ഹൃദയ ആവേശം ഉണ്ടായി. ഒരു ബുധനാഴ്ച ഞാൻ ഒരു ഞങ്ങളുടെ ഹെഡ്മാസ്റ്റർക്ക് ഒരു ലെറ്റർ, കാഷ്വൽ ലീവ് ലെറ്റർ എഴുതി കൊടുത്ത് ഞാൻ ഇനി തിങ്കളാഴ്ച വരികയുള്ളൂ, ബുധനും വ്യാഴവും എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാഷ്വൽ ലീവ് എഴുതി കൊടുത്തത് ഞാൻ ജോലി വീട്ടിൽ, ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ദൂരെ ഒരു 18 മൈൽ ദൂരെ കങ്ങഴ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് സാറിൻ്റെ വീട്ടിൽ പോകാറ്, വെള്ളിയാഴ്ച പോയിട്ട് തിങ്കളാഴ്ച വരും. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ അന്ന് ബുധനാഴ്ച വൈകിട്ട് തന്നെ കാഷ്വൽ ലീവ് എടുത്തിട്ട് വീട്ടിലോട്ട്, ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ ചെന്ന് പെട്ടിയൊക്കെ എടുത്ത് വീട്ടിലോട്ട് പുറപ്പെട്ടു. എൻ്റെ നിശ്ചയം വീട്ടിൽ ചെന്നിട്ട് സാറിനൊരു കാറിലയക്കാം, ഞാൻ ഇനിയും വരുന്നില്ല, സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേറെ നിന്നിരിക്കുകയാണെന്നൊരു പോസ്റ്റ് കാർഡ് അയക്കാം എന്നുള്ള തീരുമാനത്തോടുകൂടെ ഞാൻ ജോലി രാജിവെക്കാൻ തീരുമാനിച്ച് ഒരു കാഷ്വൽ ലീവ് എഴുതി കൊടുത്തിട്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് എൻ്റെ പെട്ടിയൊക്കെ പൊക്കി എടുത്ത്, അപ്പോൾ ആ വീട്ടിലെ തള്ള ചോദിച്ച് സാറ് ഇന്നലെ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്, ഓ ഇരിക്കട്ടെന്ന് പറഞ്ഞു. ഈ 18-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് വരുകയാണെന്ന് പറഞ്ഞാൽ ഒരു മോശമാണല്ലോ എന്ന് പറഞ്ഞൊരു ഒരു നാണമൊക്കെ തോന്നിയോട് അതൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഈ പെട്ടിയൊക്കെ എടുത്ത് 18 മൈൽ നടക്കണം. 18 മൈൽ ആ കാലത്ത് ഈ 18 മൈൽ നടയൊന്നും വലിയ നടയൊന്നും അല്ല, അതൊക്കെ സാധാരണ ആളുകൾ ഒക്കെ നടക്കുന്ന. അതുകൊണ്ട്
അന്ന് ഈ കങ്ങഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കാറിൽ പോകണമെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ചങ്ങനാശ്ശേരി പോയി, ചങ്ങനാശ്ശേരി നിന്ന് തിരുവല്ലാവിടെ ഇടയ്ക്ക് ചുറ്റി വരാം. പതിനെട്ട് മൈൽ നടക്കും. അപ്പം ഞാൻ നല്ല ഉയരായിട്ട് നടക്കുക, നല്ല ഒരു പാട്ടുമൊക്കെ പാടി, ശുശ്രൂഷയ്ക്ക് അങ്ങ് വേറെ തിരിഞ്ഞില്ലയോ, പാട്ടുമൊക്കെ പാടി വാക്കിയൊക്കെ കാണാതെ ചൊല്ലി അങ്ങനെ സന്തോഷത്തോടെ പോവുക. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഹത്താരോ പറയുന്ന മാതിരി തിരി പിടിക്കാതെ ആയില്ല, സമയമായില്ല, ഇത് കുറേ തിരുതിയായിട്ടുള്ള തീരുമാനമായിപ്പോൾ, നീ വേലയ്ക്ക് ഇറങ്ങാൻ സമയമായില്ല, നീ പാതിയായില്ല, പതിനെട്ട് വയസ്സേ ഉള്ളൂ, ഇപ്പോൾ ഇറങ്ങാൻ പാടില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ചായ പറയാം. അപ്പം ഞാൻ പോടാ ചായ എന്നൊക്കെ ചായയൊക്കെ ആട്ടി ആട്ടി ആട്ടിച്ചുകൊണ്ട് പിന്നെയും ധൈര്യമായിട്ട് പോവുക. എന്നാൽ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും ഈ ശബ്ദം കൂടിക്കൂടി വരിക, കൂടിക്കൂടി വരിക. ഇപ്പോൾ ആയില്ല, സമയമായില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോ പോ ചായ എന്നൊക്കെ പറഞ്ഞ് ചായനെ ഞാൻ ആട്ടും. എന്നാലും പോകും തോറും ചായൊന്നും അല്ല, ദൈവമാണ് ഞാനാണ് പറയുന്നത്, കർത്താവ് പറയുന്നത്, നീ ഇറങ്ങാറായില്ല, സമയമായില്ല, നീ നടങ്ങ്, പോയി പോയി വാദ്യകാരായി ജോലി ചെയ്യുക, ഞാൻ പറയാം എപ്പോഴാണ് ഇറങ്ങേണ്ടതെന്ന്. ഇങ്ങനെയുള്ള ശബ്ദം മുടിമുറ്റി വന്നു. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ ചെന്നതും ഇപ്പോൾ രാജി വെക്കണ്ടെന്ന് തീരുമാനം. അപ്പോൾ വിളിച്ചത് അപ്പച്ചൻ ചോദിച്ചു, നീ എന്തിനാണ് ഇന്നും ഇങ്ങോട്ട് വന്നത്? സാറിന് സാറിന് വെള്ളിയാഴ്ച ഇല്ലായിരുന്നു. ഓ, അപ്പച്ചനൊക്കെ ഒന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞ് വ്യാഴാഴ്ച വെളുപ്പിനെ ഈ പെട്ടി എടുത്ത് തിരിച്ചതാണ്. രണ്ടു ദിവസം കാശ്വലി എടുത്തതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഏതാനും തിരിച്ചുവേളിക്ക് പോകുന്നില്ല, പോയി പുള്ളിപ്പിടിച്ച് പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ വീട്ടിട്ടിരിക്കുന്നു. അതുകൊണ്ട് പിന്നെയും ആ പെട്ടി എടുത്ത് വ്യാഴാഴ്ച നടന്നു. അങ്ങനെ ചെന്നപ്പം സാറുമാർക്കൊക്കെ തോന്നി ഈ മനുഷ്യൻ രണ്ടു ദിവസത്തെ കാശ്വലി എടുത്ത് വെച്ച് പിന്നെയും പെട്ടിയെടുത്ത് പോയി പെട്ടിയെടുത്ത് വന്നു. ഇയാൾക്ക് തലയ്ക്കാതെ തകരാറുണ്ടായത് എൻ്റെ അപ്പച്ചനും വിചാരിച്ചു. അപ്പച്ചനും പറയാമെന്നു ചെറുക്കന് രണ്ട് തലയ്ക്ക് കുഴപ്പമാണ് വിചാരിച്ചു. അങ്ങനെ അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ വേലയ്ക്ക് വേറെ തിരിഞ്ഞ് വേലയ്ക്ക് ഇറങ്ങില്ല, സന്തോഷത്തോടെ ഞാൻ ഇറങ്ങിയത്, പക്ഷെ എന്നെ ഇറക്കിയില്ല. ഈ പറഞ്ഞു ഇപ്പോഴാണ് സമയമായില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനിയും സമയമായെന്ന് തീർച്ചയായിട്ടും പറഞ്ഞ് എന്നെ ഇറക്കിവിടാതെ ഞാൻ ഇറങ്ങുകയില്ല എന്ന് ദൈവസന്നെ ഒരു തീരുമാനം ചെയ്തു. ബ്രദർ, പിന്നെ ഞാൻ 7 വർഷം പിന്നെയും അധ്യാപനം ചെയ്തു. അപ്പോൾ പിന്നെ 7 വർഷം അധ്യാപനം ചെയ്തതോടുകൂടി എന്നിൽ ഈ ശബ്ദം, നീ സമയമായി ഇറങ്ങണം, ഇനിയും നീ തിരിച്ചു പിടിച്ചാണ്ടിരിക്കുകയില്ല, ഞാൻ നിന്നെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ് എന്നുള്ള ആ ശബ്ദം എന്നിൽ ഇങ്ങനെ കൂടി വന്നു. ആ കാലത്ത് കുമ്പനാടെന്ന് പറയുന്നത് കുമ്പനാട് അറിയാവുന്ന സാർ, അവിടെ ഒരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. അവിടെ അന്ന് അവിടുത്തെ പ്രധാന കൺവെൻഷനാണ് ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള കൺവെൻഷൻ. അപ്പോൾ ഞാൻ ആ കൺവെൻഷനിൽ സംബന്ധിച്ചപ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചു, കർത്താവ് ഞാൻ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ സമയമായെങ്കിൽ ഈ കൺവെൻഷനിൽ നീ എന്നോട് സംസാരിക്കണം, തീർച്ചയായിട്ടും തീർത്തു പറയണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ യോഗത്തിന് ഞായറാഴ്ച വരെ യാതൊരു പ്രത്യേകമായ വിളിയുടെ നിശ്ചയം ഉണ്ടായില്ല. ഞായറാഴ്ച ഒടുവിൽ കെ വി സൈമൻ സാറാണ് ഒടുവിലത്തെ സന്ദേശം. അത് വളരെ വളരെ ഗംഭീരമായ ഒരു പ്രസംഗമായിരുന്നു. മിഷണറി വേലയ്ക്ക് വേണ്ടി, സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി യുവാക്കന്മാർ ഇറങ്ങേണ്ടതിൻ്റെ ആവശ്യമാണ് അദ്ദേഹം പ്രസംഗിച്ചു. എങ്കിലും അതെന്നോട് സംസാരിക്കുന്നെന്ന് കർത്താവെ തെളിവായിട്ട് പറയാതെ ഞാൻ ഇറങ്ങിയില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. പ്രസംഗത്തിൻ്റെ ഏകദേശം ഒടുവിലത്തെ ഭാഗം വന്നത് എന്നെ അദ്ദേഹം, ആ സൈമൻ സാർ, ഞാൻ അവിടെ മുന്നിലിരിക്കുക, എന്നെ അങ്ങനെ ചൂണ്ടിക്കാണിച്ചു, എന്നെ നോക്കിക്കണം, എന്നെ അന്ന് കൊച്ചു സാറുണ്ട്, ഞാൻ അന്ന് ഇന്ന് കൊച്ച, അന്ന് ഇതിലേക്കാ കൊച്ച, ചെറിയ സാർ, ആ ചെറിയ ചെറിയ സാർ എന്ന് പറഞ്ഞാൽ ചെറിയ സാറെന്നല്ല അർത്ഥം. ഈ ചെറിയാനം സാറെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥം അറിയാം. ചെറിയാനെന്ന് പറഞ്ഞാൽ ഈ കുര്യനൊക്കെ കേട്ടിട്ടുണ്ടോ? കുര്യൻ, കുറിയാക്കോസ്, സക്കറിയ, ഇതൊക്കെ ഗ്രീക്ക് ഭാഷയിൽ കുറിയോസ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നർത്ഥം. അപ്പോൾ ചെറിയാനെന്ന് പറയുന്ന ഈ കുറിയോസ് എന്ന വാക്കിൽ നിന്ന് വന്ന പുലഭാഷയിൽ നിന്ന് വന്നതാണ്. അത് വലിയ അർത്ഥമുള്ള ചെറിയവനായതുകൊണ്ടൊന്നുള്ളതല്ല കേട്ടോ. എന്നിട്ട് എന്താ പറഞ്ഞു വന്നേ, അപ്പോൾ ഞാൻ അവിടെ ഇരിക്കും, എന്നെ കൊച്ചുസാരൻ നടന്നു ആളുകൾ വിളിക്കുന്നത്, സൈമൻ സാറും അങ്ങനെ വിളിക്കുന്നു, അന്ന് സൈമൻ സാറാണ് എനിക്ക് വളരെ അടുത്തിലിരിക്കുന്നത്. പ്രസംഗത്തിൻ്റെ ആ തീക്ഷ്ണതയായ ആ സമയം വന്നപ്പോൾ അദ്ദേഹം, അതാ ആ ഇരിക്കുന്ന കൊച്ചു സാർ, ഇന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേറെ തിരിയട്ടെ, കർത്താവിനെ നടത്തും എന്ന്, അവനെ നടത്തും ഇല്ലെന്ന് ആർക്ക് പറയാൻ കഴിയുന്നു. എൻ്റെ പേര് വിളിച്ചു ആ മഹായോ. എൻ്റെ സകല സംശയവും തീർന്നു, സമയമായെന്നുള്ള നിശ്ചയമായി, വിളിയെപ്പറ്റിയുള്ള ഉറപ്പ് കിട്ടി. ആ അടുത്ത ദിവസം തിങ്കളാഴ്ച തന്നെ രാജിവെച്ചു, ശുശ്രൂഷ വേലയ്ക്കുണ്ട് വേറെ തിരിഞ്ഞു. പിന്നെ 15 ദിവസം മാത്രമേ കേരളത്തിൽ താമസിച്ചു, 15 ദിവസം കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് പോയി. One minute stop.
സാർ തമിഴ്നാട്ടിലേക്കായിട്ട് പോകുവാനായിട്ട് പ്രത്യേക കാരണങ്ങൾ വല്ലതും ഉണ്ടായോ? എനിക്ക് സുവിശേഷം എനിക്ക് വേണ്ടി ഉള്ള വിളി ദൈവം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തരുന്ന കാലം മുതലേ കേരളത്തിന് വെളിയിലേക്ക് പോകണമെന്നുള്ള ഒരു നിശ്ചയമാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. കേരളത്തിന് വെളിയിൽ എവിടെയാണെന്നുള്ളത് പൂർണ്ണമായിട്ട് എനിക്ക് ആദ്യകാലത്ത് ഒരു നിശ്ചയമില്ലായിരുന്നു. എന്നാൽ നീ കേരളത്തിലല്ല, നിന്നെ ഞാൻ കേരളത്തിന് വെളിയിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, നീ കേരളത്തിന് വെളിയിൽ പോകണം. ആദ്യം തെലുങ്ക് നാടെന്നൊരു ചിന്ത എനിക്ക് വന്നായിരുന്നു. ഞാനൊരു തെലുങ്ക് പുസ്തകമൊക്കെ വാങ്ങിച്ച് അത് അല്പം ആ തെലുങ്ക് ഭാഷയ്ക്കും പഠിക്കാൻ തുടങ്ങിയത് ഓർക്കുന്നു. പക്ഷെ പിന്നീട് എനിക്ക് അതിൽ വലിയ ഒരു ഉറപ്പ് വന്നില്ല. പിന്നീട് ഉറപ്പ് വന്നത് തമിഴ്നാടെന്നുള്ളതാണ്. പൊന്നലൂർ ചാക്കോച്ചനെന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് കൂടെ കൂടെ പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ തമിഴ്നാട്ടിലേക്ക് പോകാൻ ഉത്സാഹിപ്പിച്ചു. അപ്പോൾ ആ തമിഴ്നാട്ടിൽ പോകുക എന്നുള്ളതാണ് ദൈവം എന്നെ പറ്റി ഉദ്ദേശിക്കുന്നതെന്നുള്ള പ്രത്യേക നിശ്ചയം എൻ്റെ ഹൃദയത്തിലുണ്ടായതിൻ്റെ ഫലമായിട്ടാണ് തമിഴ്നാട്ടിൽ പോയത്. ഞാൻ തമിഴ്നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ പോവുകയാണ്. തമിഴ് ഭാഷ എനിക്ക് അല്പം പോലും അറിഞ്ഞുകൂടായിരുന്നു. ഒരു വലിയൊരു വിദേശ രാജ്യത്ത് പോകുന്ന പ്രതീതിയാണ് തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഉണ്ടായിരുന്നു. ഇനി ഈ അമേരിക്ക വരുന്നതിനേക്കാൾ ദൂരങ്ങളോട് പോകുന്നതാണുള്ള ഒരു പ്രതീതിയിലാണ് അത് തമിഴ്നാട്ടിലേക്ക് പോയത്. ചെങ്കോട്ട പോയി ഇറങ്ങി ചെങ്കോട്ട നിന്ന് ഓരോ ഗ്രാമങ്ങളൊക്കെ ഞാൻ എന്നോട് കൂടെ കെ ജി കുര്യച്ചനുണ്ടായിരുന്നു. കെ ജി കുര്യച്ചനും പിന്നെ പൊന്നൂരിൽ നിന്നൊരു മത്തായച്ചനുണ്ടായിരുന്നു. മത്തായച്ചന് തമിഴറിയാം. ഞങ്ങൾ മലയാളത്തിൽ പ്രസംഗിച്ചാൽ അത് തമിഴുടെ അദ്ദേഹം തർജ്ജനായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചെങ്കോട്ട ഇറങ്ങി ഓരോ ഗ്രാമങ്ങൾ സന്ദർശിച്ച് മധുരയിൽ ചെന്നു. മധുരയിൽ ചെന്നപ്പോൾ അവിടെയാണ് ദൈവം തന്നിരിക്കുന്നത്. മധുര വലിയൊരു ഹിന്ദു ടെമ്പിൾ സിറ്റിയാണ്. അവിടെ യാതൊരു പ്രവർത്തനങ്ങളും നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ അവിടെ തന്നെയാണ് താമസിക്കേണ്ടതെന്നുള്ളത് ഒരു പൂർണ്ണമായ നിശ്ചയപ്രദേശമുണ്ടായി. ആദ്യം ഒരു സത്രത്തിൽ താമസിച്ചു, പിന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരു 15 ദിവസം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഭാര്യയെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു വീട് വാടകയ്ക്കെടുത്ത് വേറെ തുടങ്ങി. YMEF പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സാറാണ് അതിന്റെ പ്രാരംഭം ഇട്ടത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് പ്രവർത്തനം ശരിയാണ്. ഞാൻ സ്കൂൾ അധ്യാപകനായിരുന്ന കാലത്തായി YMEF തുടങ്ങിയത്. ഞാൻ അധ്യാപകനായിരുന്ന കാലത്ത് സുവിശേഷ പ്രവർത്തനങ്ങൾ എനിക്ക് താല്പര്യമുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല. എന്നാൽ അന്നത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സഭകളിൽ മിഷണറിമാരുടെ ശമ്പളം ഒരു സഹായം വാങ്ങിക്കുന്ന ഉപദേശിമാരും അവരാണ്. അവർ മൂലമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. അല്ലാതെ സ്വയം സമർപ്പിച്ച് സഭകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാരും ഒന്നില്ല. ഈ മിഷണറിമാരുണ്ട്, അവരെ സഹായിക്കുന്ന സുവിശേഷകന്മാരുണ്ട്. അവരിൽ കൂടെയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരായിരുന്നു. എന്നാൽ യുവാക്കന്മാരുടേതായിട്ടും യുവാക്കന്മാരെ ഉത്സാഹിപ്പിച്ചും ഉള്ള ഒരു പ്രവർത്തനം ഇല്ലല്ലോ എന്നുള്ള ഒരു ഭാരം ഹൃദയത്തിലുണ്ടായപ്പോൾ അത് അങ്ങനെ യുവാക്കന്മാരെ സംഘടിപ്പിച്ച് ഒരു പ്രവർത്തനം ആരംഭിക്കാനുള്ള പ്രേരണ ഹൃദയത്തിലുണ്ടായി. അന്നത് ആ കാലത്ത് വലിയ തെറ്റിദ്ധാരണകൾക്കൊക്കെ വഴിവരുത്തി. ഞങ്ങൾ YMEF ആരംഭി അങ്ങനെ കുറിയുന്നൂരെന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ സ്വന്തം സ്ഥലത്താണ് ഞങ്ങൾ ഈ കാര്യം. ഞാൻ ആ ചെറുപ്പക്കാരോടും എന്നോട് എൻ്റെ സഹ അധ്യാപകന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞ് ഞങ്ങൾ ഒരു 8-10 പേര് കുറിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാണ് ഇത് ആരംഭിച്ചത്. അത് ആരംഭിച്ചപ്പോൾ പുതിയ സഭ തുടങ്ങുകയാണെന്നും ആ പുതിയ മൂപ്പന്മാരോടുള്ള മത്സരമാണെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ അന്ന് വളരെ ഉണ്ടാകുകയും ഞങ്ങളെ ആ കാര്യത്തിൽ വളരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. അന്നൊരു സഭയുടെ ഒരു പ്രതിനിധി യോഗം വിളിച്ചു കൂട്ടി അന്നത്തെ ആളുകളെല്ലാവരും കൂടെ കൂടി ഈ YMEF എന്ന് പറയുന്ന ഒരു വിധ്വംസക പ്രസ്ഥാനമാണ്, സഭകളൊന്നും അതിനെ സഹകരിക്കരുതെന്നൊരു പ്രമേയം പാസ്സാക്കിയ സഭ അന്ന് സഭകൾ കൂടി ഒരു പ്രമേയം പാസ്സാക്കി. അത് ഞങ്ങളെ അറിയിച്ചു നിങ്ങളുടെ ഇതൊരു വിധ്വംസ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് യാതൊരു സഭകളും സഹകരിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ അതുകൊണ്ടൊന്നും വിഷമിക്കാൻ പോയിട്ട് ഞങ്ങൾ വിധ്വംസ പ്രസ്ഥാനമൊന്നും അല്ലെന്ന് ഞങ്ങൾക്ക്. ഞങ്ങൾ എന്തോ ചെയ്യുന്നു, ഞങ്ങൾ വിളിയപ്രസംഗങ്ങൾ നടത്തും, ഭവന സന്ദർശനങ്ങൾ, സുവിശേഷ വേല ചെയ്യുന്നു. ആ ഞങ്ങളുടെ വേല അങ്ങനെ ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ബൈബിൾ ക്യാമ്പുകൾ, അതിനു മുൻപ് ബൈബിൾ ക്യാമ്പുകൾ എന്ന് പറയുന്ന ഏർപ്പാട് നമ്മുടെ സഭയിൽ നിന്നല്ല, യാതൊരു ക്രിസ്തീയ പ്രവർത്തനങ്ങളിലും ഈ ക്യാമ്പുകൾ എന്നുള്ള ചില പൊതുയോഗങ്ങൾ എന്നുള്ളത് ഈ ക്യാമ്പുകൾ എന്നുള്ള ചെറുപ്പക്കാർ വന്ന് താമസിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പുകൾ എന്നുള്ള സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അത് ആദ്യം YMEF തുടങ്ങി. ആ അതുപോലെ ഈ സുവിശേഷ ജാഥ ഇന്ന് പല ജാഥകളുണ്ട്, അതെല്ലാം YMEF ആരംഭിച്ചു. അങ്ങനെയുള്ള ആ ബൈബിൾ ക്യാമ്പുകൾ അതിൽ സംബന്ധിക്കുന്നവർക്കെല്ലാം ആത്മീയ പ്രചോദനം നൽകി. ഒരു ക്യാമ്പിന് വന്നവർ പിന്നൊരു ക്യാമ്പിന് വരാതിരിക്കുകയില്ല. അത്ര ക്യാമ്പുകൾ അത്ര സജീവങ്ങളായിരുന്നു.
എന്റെ അത് അനുഭവം തന്നെയാണ്. വടക്കോട്ടും കിഴക്കോട്ടും അത് വളരെ വേഗം വ്യാപിച്ചത് വളരെ വ്യാപിച്ചു. പിന്നെ പിന്നെ ആദ്യം തെക്കൻ പ്രദേശങ്ങളിലായിരുന്നു ഈ ക്യാമ്പുകൾ. അതിലെ ആത്മീയ ചൈതന്യം കൊണ്ടാണ് വൈ എം എഫ് വളർന്നു വന്നത്. അനേക ചെറുപ്പക്കാരെ അത് അത് ആകർഷിച്ചു. സുവിശേഷ വേലക്കായിട്ട് കടന്നുപോയിട്ട് ആദ്യമായിട്ട് അല്ലെങ്കിൽ ആ ആരംഭ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതായിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് ചിലത് പറയാമോ? ആരംഭകാലങ്ങളിൽ വളരെ ശോധനകൾ കൂടെ കർത്താവ് നടത്തിയിട്ടുണ്ട്. ശോധനകൾ കൂടെ നടത്തിയത് വളരെ പട്ടിണിയിലും രോഗങ്ങൾ ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ കൂടെ കർത്താവ് നടത്തിയിട്ടുണ്ട്. അത് അന്ന് അതൊക്കെ വളരെ ആവശ്യമായിരുന്നു ആ കാലത്ത്. ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്നുടനെ എല്ലാവരും പണം ഇങ്ങോട്ട് അയക്കുന്നു, എനിക്ക് വലിയ സമൃദ്ധിയാണെന്ന് പറഞ്ഞ എന്നുള്ള ആയിരുന്നെങ്കിൽ എനിക്ക് കർത്താവിൽ കൂടുതലായി ആശ്രയിക്കാനും കർത്താവിൽ ഉള്ള വിശ്വസിക്കാനുമുള്ള സന്ദർഭങ്ങൾ ലഭിക്കാതെ പോയി. അതുകൊണ്ട് കഷ്ടതകൾ കൂടെ നടത്തേണ്ടത് ആവശ്യമായിരുന്നു. അന്നെനിക്ക് ഞാൻ ഒരു സ്ഥലത്തൊരു വെളിപ്രസംഗം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ അവിടെ പിന്നെയും പോകാതെ അവിടെ നിൽക്കുന്നു. അപ്പം ഞാൻ അവിടെ ഇടയ്ക്ക് ചെന്ന് ആരായിരുന്നാന്ന് ചോദിച്ചപ്പോഴേ അവൻ അയാൾ പറഞ്ഞു അവനും ഒരു ഊഴിയക്കാരൻ. ഊഴിയക്കാരൻ എന്ന് തമിഴ് പറഞ്ഞാൽ സുവിശേഷ വേലക്കാരനാണ്. ഞാനും ഒരു ഊഴിയക്കാരനാണ്, സുവിശേഷ വേലക്കാരനാണ്. അപ്പം എവിടെ ആ ഊഴിയെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഒന്നുമില്ല, ഊരു ചുറ്റി നടന്ന് ഊഴിയും ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ എനിക്ക് അന്നൊരു സഹപ്രവർത്തകനില്ല. ഒരു കുഞ്ഞിക്കൊരു ഒരാൾ ഒരു കൂട്ടുകാരൻ വേണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഇവനെ ഊരു ചുറ്റി നടക്കുമ്പോൾ എൻ്റെ കൂടെ താമസിച്ച സുവിശേഷികളെ എല്ലാം വിചാരിച്ച് ഞാനൊരു അവനോട് പറഞ്ഞു അമ്മന്താണ് അവൻ കൂടെ വാങ്ങി നമ്മൾ ചേർന്ന് ഊഴിയും ചെയ്തു. അവൻ സന്തോഷമായിട്ട് വന്ന് അവൻ എൻ്റെ കൂടെ താമസിച്ച സുവിശേഷ വേല ചെയ്തു. അവർ കളനൊന്നുമല്ല, നല്ല ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവനായിരുന്നു. പക്ഷെ ആ കാലത്ത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു, പട്ടിണിയുടെ പട്ടിണിയാണ്. അപ്പം ഇവൻ പട്ടിണി കിടന്ന് അത് നടന്ന് അങ്ങ് വളരെ വിഷമിച്ചു, അങ്ങ് വയ്യാതെ. അപ്പം ഞങ്ങളുടെ തെരുവിലൊരു ഒരു മലയാളി ജോലിക്കച്ചടക്കാരൻ അവിടെ അവൻ ചെന്നു, പട്ടിണി കിടന്ന് അവൻ അവിടെ ചെന്ന് പറഞ്ഞു ചെറിയാനും ഞങ്ങളെല്ലാം ഇത്ര ദിവസമായിട്ട് പട്ടിണിയാണ്, വെള്ളം കിട്ടാൻ ജീവിക്കുന്നത് വിശക്കുന്നൊക്കെ പറഞ്ഞു. അയാള് അവനൊക്കെ ചോറ് കൊടുത്തു. ചോറായി കൊടുത്തിട്ട് ആ മനുഷ്യൻ പെട്ടെന്ന് സൈക്കിൾ എടുത്തിട്ട് എൻ്റെ വീട്ടുവാദിച്ച് വന്ന് വീട്ട് ഉള്ളിൽ മുട്ടി. അപ്പം ഞങ്ങൾ ഈ പട്ടിണിയുള്ള സമയത്ത് കഥകൾക്ക് അരച്ചു വിളിച്ചു കഥ പറഞ്ഞു. അപ്പോൾ വേറിട്ടിറങ്ങി വന്നു. അപ്പോൾ അയാൾ എന്നോട് പറയുക, എടോ താനൊരു വാദ്യാരല്ലായിരുന്നു അവിടെ നാട്ടിലെ എന്നിട്ട് ഈ വാദ്യാരിയോലി വിളിച്ചിട്ട് ഞങ്ങളുടെ തെരുവിൽ വന്ന് പട്ടിണി കിടക്കുക ഇല്ലയോ. ഞങ്ങൾക്ക് തന്നെ നാണക്കാരാണല്ലോ, ഒരു മലയാളി വാദ്യാർ വന്ന് ഞങ്ങൾ ഒരു മനുഷ്യൻ വന്ന് എൻ്റെ തെരുവിൽ പട്ടിണി കിടന്ന് കിടക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടില്ല. തനിക്ക് വാദ്യാരിയോലി ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നു, ഈ പട്ടിണി കിടക്കുന്ന കാര്യമുണ്ട് നാണക്കേട്. എന്നിട്ട് എനിക്കിവിടെ നല്ല പരിചയമുണ്ട്, എനിക്ക് നല്ല കളക്ടറെ അറിയാം, വരെ എനിക്കറിയാം. നാളെ ഒരു ജോലി മനുഷ്യൻ അയ്യാ എപ്പോഴും ജോലി മനുഷ്യൻ അവളുടെ ജോലി ചെയ്തോട്ട് ചെയ്ത് വേറെ ചെയ്തതാണ്. നാളെ തനിക്കൊരു ജോലി ചെയ്യാൻ എവിടെ നല്ല ജോലി മേടിച്ച് തരാം, നല്ല ശമ്പളവും കിട്ടും, ജോലിയും മേടിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ട് ഭക്ഷണം കിടക്കാതെ കൊടുത്തു ശേഷം ചെയ്തോണം. പിന്നൊരു കാര്യം, ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ചോറ് കാണും, വന്ന് കൊണ്ടുപോകണം. വന്ന് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ചോറ് കാണും, ചോറുള്ള സമയമില്ല, വന്ന് ഉണ്ടേച്ച് വിളിക്കണം. ഇങ്ങനെ ഞങ്ങളുടെ തിരികെ ഭക്ഷണം കിടക്കും. എൻ്റെ ബ്രദർ എനിക്ക് തള്ളവരം മുതൽ നിലവട്ടം ഇരുത്തെന്ന് പറയാം, ഈ മനുഷ്യൻ എടുത്ത് പറയും, തിരിച്ച് തലയാട്ടിയൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചു ഈ മനുഷ്യൻ്റെ വീട്ടിൽ കൂടെ പോകണം. പച്ചവെള്ളം കുടിക്കരുത്, ഇതിന് മുൻപ് പോയാൽ കാപ്പി വെള്ളം കുടിക്കാറ്, ഇനിയും ഒരു പച്ചവെള്ളം ഈ മനുഷ്യൻ്റെ വീട്ടിൽ കുടിക്കരുത്, കൂടെ പോവുകയും വേണം. ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. ആ മനുഷ്യൻ്റെ വീട്ടിൽ പിന്നെ കൂടെ പോകും. സാറേ ശരിയാ സാറേ കാപ്പി കറുത്ത് പറഞ്ഞു. അപ്പോഴേ പോയി ബ്രദർ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ തൻ്റെ കച്ചവടം മുഴുവൻ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി മധുര വിട്ടുപോയി. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ചോറുണ്ടോ എന്നുണ്ടോണെന്ന് പറഞ്ഞ മനുഷ്യൻ സകലും പാപ്പരായിട്ട് അവിടെ പോയി. ഞാനിപ്പോഴും ജീവിതവേല അവിടെ ഇന്നും കർത്താവ്. അപ്പോൾ കർത്താവ് കഷ്ടതയിൽ കൂടെ നടത്തിയെങ്കിലും കൈവിടാതെ സഹായിച്ചു. ഒരിക്കലും എൻ്റെ ഭാര്യയുടെ പ്രസവം കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കേരളത്തിൽ ഒരു കൺവെൻഷൻ വേണ്ടി വരാം. അപ്പോൾ 3 ദിവസമായിരുന്നു. അപ്പോൾ അവിടെ ശുശ്രൂഷിക്കാനും ഒന്നും ആരുമില്ല, വേണ്ടോണ്ടുമില്ല. പിന്നെ സഭയപ്പെട്ട ചുരുക്കം ചില ആരും നോക്കുകയും. അതുമാത്രമല്ല, ചിലവിന് വീട്ടിൽ ഒരു 10 പൈസയിലും കൊടുത്തിച്ച് വരാൻ എനിക്കില്ല. എനിക്ക് കഷ്ടിച്ച് യാത്ര ചിലവിനുള്ള കാശ് എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ ഞാൻ ഈ യോഗത്തിന് പോകുന്നില്ല, നിനക്ക് നീ പണവും ഇല്ല,
ഞാനിതെല്ലാം ഈ ഉള്ള കാശ് ഉള്ളിപ്പുറയിക്കൊണ്ട് പോയാൽ പിന്നെ നിന്റെ കാര്യം അങ്ങനെ ഉള്ള നടക്കുന്നതുകൊണ്ട് ഞാൻ പോകും. എൻ്റെ ഭാര്യയോട് പറഞ്ഞു അങ്ങനെ അല്ല, പോകണം, വാക്ക് കൊടുക്കുവാണ്. എന്നെ കത്താവണം, ഞങ്ങൾ കാര്യം നടത്തി, പൊയ്ക്കോട്ടെന്ന് പറഞ്ഞ് എന്നെ ഉത്സാഹിപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി വീട്ടിൽ. കർത്താവ് ആശ്രയിച്ചാൽ ഇപ്പോഴും കൊടുക്കുന്നു. എൻ്റെ കണ്ണിൽ കണ്ണിൽ വന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. ബ്രദർ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു 2-3 മണിക്കൂർ ആയിട്ടേ. അപ്പോൾ എന്നെ കാണാൻ ഒരു സഹോദരൻ സിംഗപ്പൂരിൽ സുവിശേഷം, സിംഗപ്പൂരിൽ ആ കാലത്ത് ജോലിക്ക് പോയിട്ട് ജോലി കഴിഞ്ഞിട്ട് അവധിക്കോ അതോ രാജിവെച്ചോ ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു സഹോദരനാണ് അദ്ദേഹം. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസം പഠിപ്പിച്ചിട്ടുള്ള അദ്ദേഹം ശ്രീരാമസ്വാമി എന്ന് കാണാനുണ്ടാവും. അവർ ഇപ്പോഴാണ് നമ്മൾ പോയത്, കേരളത്തിന് പോയിരിക്കുക, തൃശ്ശേരിക്ക് പോയി, ട്രെയിൻ കയറി പോയി ഗാന്ധിപ്പോയി. അയ്യോ, ഞാൻ കണ്ടിട്ടുള്ള ഭക്ഷണം കാണാൻ വന്നാൽ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയുടെ കയ്യിൽ 30 രൂപ വന്നു. അന്ന് ആ കാലത്ത് 30 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം ചെയ്യണം. 30 രൂപ ഞാൻ ഇറങ്ങി ഒരു 2-3 മണിക്കൂറിനകം ഈ മനുഷ്യൻ, അതിന് മുൻപ് ഒരിക്കലും വന്നിട്ടില്ലാത്ത ആ മനുഷ്യൻ അവിടെ വന്ന് ഒരു 30 രൂപ വന്നിട്ടുള്ളൂ. ഞാൻ പിന്നെ വരുമ്പോഴറിയുന്ന വിവരമില്ല, ഞാൻ പോയിട്ട് വന്നിട്ടായി വരുമായി. അപ്പോൾ അങ്ങനെയൊക്കെ ദൈവം അത്ഭുതകരം. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരിക്കൽ ഞാൻ തൃശ്ശൂർ ആണ് ഈ നെല്ലിക്കുന്നത്തൊരു കൺവെൻഷന് പോയത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ 5 പൈസ ബാക്കി കിട്ടുന്നു. ടിക്കറ്റ് അത്രയാകും അറിഞ്ഞില്ല, 5 പൈസ ബാക്കി. അപ്പോൾ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പരിചയമുള്ള ചില കച്ചവടക്കാർ, മലയാളി കച്ചവടക്കാർ, അത്രയും നാളത്തെയാണ് ജീവിച്ചു, എനിക്ക് അല്പം പരിചയമുള്ളവരൊക്കെ ഉണ്ട്. പോയി 5 രൂപ ചോദിച്ചാൽ ഞാൻ ടിക്കറ്റ് എടുത്ത് പോയി, ഇനി 5 രൂപ യാത്രയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ തരാനുള്ള ആളുകളൊക്കെ ഉണ്ടോ, 5 രൂപ എടുത്ത് തരും. പക്ഷെ ആ കാലത്ത് ഞാൻ കട വാങ്ങിക്കുന്ന തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം എന്നെ വളരെ സഹായിച്ചതാണ്. ആ കാലത്ത് ഞാൻ കടം കൂടെ വാങ്ങിച്ചിരുന്നെങ്കിൽ, ഈ പട്ടിണി എടുക്കുമ്പോഴൊക്കെ കടം വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ വലിയ കടക്കാരനായിട്ട് അവിടെ നിന്ന് ഓടിപ്പോരും. എത്ര പട്ടിണിയായാലും കടം വാങ്ങിക്കില്ല എന്നൊരു ഏർപ്പാട്, എനിക്കൊരു തീരുമാനമുണ്ട്. അപ്പോൾ ഞാൻ കടം വാങ്ങിക്കുന്ന തീരുമാനിക്ക് 5 പൈസ മതി, പോകാം. അന്ന് ഞാൻ കുറെ ചെറുപ്പം, ഇപ്പോഴൊക്കെ വയസ്സായത്, അന്നൊക്കെ ചെറുപ്പക്കാരനല്ല. അപ്പോൾ ഞാൻ അപ്പോൾ ഒരു അന്നൊക്കെ കേരളത്തിന് പോകാന്ന് പറഞ്ഞാൽ ആ കേരളത്തിലെ ഒരു 3-4 പരിപാടി കഴിഞ്ഞേ മടങ്ങി വരികയുള്ളൂ. നെല്ലിക്കുന്ന് കഴിഞ്ഞിട്ട് ഓരോരുത്തരാണ് ഒരു മാസം കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ തുണിയും ഒക്കെ ഉണ്ട്. ഒരു എനിക്ക് അന്നൊരു ചുറ്റിക്കുന്ന ഒരു ബെഡുണ്ട്, ബെഡും ഒരു 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 പുസ്തകം വയ്ക്കാൻ ഒരു കഞ്ഞി, ഒരു പെട്ടി, പിന്നെ കുടയും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നെല്ലിക്കുന്നത് ഇറങ്ങിയ അവിടെ ഇറങ്ങിയാൽ നെല്ലിക്കുന്നത് ഒരു 3-4 കിലോമീറ്റർ ദൂരെ ഇല്ല. അത് അവിടെ ഇറങ്ങിയിട്ട് അതുവരെ ജനിക്കുന്നത് പോകുന്നവരെ 5 പൈസയേ ഉള്ളൂ കയ്യിൽ. അതും കൊണ്ട് പുറപ്പെട്ടാണ് പുറപ്പെട്ട ബ്രദർ. അന്ന് ആ ട്രെയിൻ ഷൊർണൂർ വഴിയൊക്കെ ചുറ്റി നെല്ലിക്കുന്നത്ത് അല്ല, റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ 11 മണിയായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 11 മണിയോടെ വരുന്നൊരു ട്രെയിൻ, നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ ഈ വെയിലത്തിരി ഈ ട്രെയിൻ ചുമ്മിക്കൊണ്ട് നെല്ലിക്കുന്നവരെ നടക്കണം. ഞാൻ കർത്താവ് പറഞ്ഞാൽ നടക്കും, എനിക്ക് നടക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, നടക്കും. അപ്പോൾ ബെഡും എടുത്ത് ഈ പെട്ടിയും എടുത്ത് കുടയെടുത്ത് അവൾ പോസ്റ്റ് എടുത്ത് സാറ എന്നൊക്കെ പറയും. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് എടുത്ത് നടക്കുക, നെല്ലിക്കുന്നവർ നടക്കാനുള്ള ധൈര്യത്തിൽ വരിക. ഞാൻ ഇങ്ങനെ വന്നറിയണേ ഒരു മനുഷ്യൻ, ആരാ നമ്മുടെ ഇ.പി. ഹോറീസ് സാർ. ഇ.പി. ഹോറീസ് ഇങ്ങനെ ആ പുള്ളി അങ്കമാലിക്ക് പോവാ, അവിടെ ഇറങ്ങി, അവിടെ ആ പ്ലാറ്റ്ഫോമിൽ ചെറിയ ടീ വിൽക്കുന്ന ഗേറ്റിന് ഇപ്പുറത്താണ് അവളൊരു ടീ കുടിക്കാൻ പോവുക അവള്. അപ്പം ഞാനിങ്ങനെ അദ്ദേഹം ഇങ്ങനെ പോയി, ഞാനിങ്ങനെ ഞാൻ ക്രോസ് ചെയ്യും. എന്നെ കണ്ടു, ശരിയാച്ചൻ അവിടെ പോവുക. ഞാൻ ഇവിടെ നെല്ലിക്കുന്നത് കാര്യമായല്ലോ, എൻ്റെ കയ്യിൽ ഒരാളെ ഇയാൾക്ക് അയക്കാൻ അയക്കാൻ ഒരു 20 രൂപ തന്നിട്ട് 2 മാസമായി. ക്ഷമിക്കണം, ഇതുവരെ അയക്കാൻ പറ്റില്ല. ഇപ്പം എനിക്ക് മണിയോട്ട ചാർജ് ലാഭമായല്ലോ, ഇന്നാ വിളിച്ചു 20 രൂപ എടുത്തു. എൻ്റെ സന്തോഷം. ഇപ്പം എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? 20 രൂപ 5 പൈസ. ഞാനങ്ങോട്ട് ഇറങ്ങി ചാർജ് വല്ലതും ചോദിച്ചു. ഓ അല്ല, ഒന്നാന്തരം ഒരു അന്ന് അന്നൂടി വലിക്കുന്ന സൈക്കിളിട്ടല്ലേ മനുഷ്യനെ വലിക്കുന്ന രക്ഷ, അതേ വന്നേ കയറി സുഖമായിട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ദൈവം അത്ഭുതകരമായി അത്. അപ്പോൾ അദ്ദേഹം ഒന്നും ചായ കുടിക്കാനോട് ഇറങ്ങിയില്ലെന്ന് പറഞ്ഞാൽ, ഇനി ഇറങ്ങിയപ്പോഴും ഞാൻ വരുന്ന ക്രോസ് ചെയ്ഞ്ഞ് കടന്നു പോകുകയും പിന്നെ അദ്ദേഹം ഇറങ്ങിയെങ്കിൽ ദൈവം എന്തെല്ലാം ക്രമപ്പെടുത്തി, എൻ്റെ സ്പീഡ് ക്രമപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ സ്പീഡ് ക്രമപ്പെടുത്തി, എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ പറയാൻ തുടങ്ങിയ അങ്ങനെ ദൈവം എന്നെ നടത്തിയത് കൊണ്ട് തന്നെ ഇൻ്റർവ്യൂ പറയേണ്ടി വരും. അതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ കഷ്ടതകളും പ്രദർശനം ചെയ്യുന്നത്.
ആദ്യമായിട്ട് പാട്ട് എഴുതിയത് ഈ സന്ദർഭങ്ങളിലാണോ? ആ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. ഞാൻ ഈ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. സുവിശേഷങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ആദ്യമായി എഴുതിയ പാട്ട് യേശുമതി മനമേ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? യേശുമതി മനമേ ദിനവും യേശുമതി, അതാണ് ഞാൻ അധ്യാപകനായിരിക്കുന്ന കാലത്ത് എഴുതിയ പാട്ട്. അതുപോലെ ആശ്രിത വത്സല യേശുമതി, അതും ഇത് രണ്ടും ഒരേ സമയത്ത് എഴുതിയ പാട്ടാണ്. ആദ്യമായിട്ട് എഴുതിയ ആ പാട്ട് ഞാൻ അന്ന് സൈമൻ സാർ ജീവിച്ചിരിക്കുന്നുണ്ട്, സൈമൻ സാർ ജീവിച്ചിരിക്കുന്ന കാലം. അപ്പം ഞങ്ങളും സൈമൻ സാറുമായിട്ടൊക്കെ അടുത്ത് വന്നവരുടെ പരിചയം വൈ എം എഫിനെ വളരെ പ്രോത്സാഹിപ്പിച്ച ആളാണ് സൈമൻ സാർ. അപ്പം ഞങ്ങളും അവിടെ പോയൊക്കെ ചെയ്യും. അപ്പം ഞാൻ അന്ന് ഈ രണ്ട് പാട്ട് എഴുതി ധൈര്യമാണ്. സൈമൻ സാറിനെ പാട്ട് എഴുതി കാണിക്കാനൊക്കെ പേടിയാണ്. എനിക്ക് ഞാൻ സാറിനെ കാണിച്ചില്ല, ഞാനൊരു മലയാളം മനുഷ്യമൊക്കെയാണല്ലോ. മലയാളത്തിൽ വലിയ പക്ഷേ മലയാള ഭാഷയിൽ വലിയ തെറ്റ് വരികയില്ലെന്ന് ഒരു ധൈര്യമുണ്ട് പാട്ടിൽ. അതുകൊണ്ട് സാറിനെ കാണും, ഞാൻ പാട് കേൾപ്പിച്ചു. ഓ കൊച്ചു സാറേ, ഈ പാട്ട് വളരെ നന്നായിരിക്കുന്നല്ലോ. അപ്പം അന്ന് ആറാട്ടുപോലെ ഒരു കമ്മീഷൻ തന്നിട്ടിരിക്കുകയാണ്, ഇത് കണ്ണനുശനി പഠിപ്പിക്കണം ഈ പാട്ട്. അടുത്ത രാത്രി എന്നെ വിളിച്ച് പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തി. എന്നിട്ട് നമ്മുടെ ഈ കൊച്ചു സാർ രണ്ട് പാട്ട് എഴുതിയിരിക്കുന്നു, ഫസ്റ്റ് നാന്തര പാട്ട് എല്ലാവരും പഠിക്കണം എന്ന് പറഞ്ഞ് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്നെ കൊണ്ട് പാടിച്ച് ആ കൺവെൻഷനിലെ പ്രധാന പാട്ടായിരുന്നു. സാറിന് എന്ത് പ്രായം? അന്നെനിക്ക് 24 വയസ്സാണ്. പ്രധാന പാട്ടായിരുന്നു. കെ ജി കുര്യച്ചനും എല്ലാം ആ പാട്ട് പഠിച്ചു. അന്ന് കൺവെൻഷൻ പ്രധാന പാട്ടായിരുന്നു. എനിക്ക് പാട്ട് എഴുതാനുള്ള ഉത്സാഹം തന്ന സൈനം സാർ. അന്ന് അദ്ദേഹം ഓ ആ തരക്കേടില്ല, പാടിയേ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നെങ്കിൽ എനിക്കത്ര ഉത്സാഹം വരികയില്ല. പക്ഷേ ആ പാട്ട് കൺവെൻഷനിൽ പഠിപ്പിക്കാൻ പറഞ്ഞു, എല്ലാവരും എഴുതിയെടുത്ത് എല്ലാവരും പഠിച്ചു. അതെനിക്ക് വളരെ ഉത്സാഹം തന്നു. പിന്നെ നാം ആ അനുഗ്രഹത്തിന് അഭിനയം എന്നുള്ള പാട്ട്, അത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ എഴുതിയതാണ്. അന്ന് എൻ്റെ ഭാര്യയുടെ ആദ്യത്തെ പ്രസവ സമയമായിരുന്നു. ഞാനും അവളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് അല്പം അസുഖമായിട്ട് തോന്നുന്നു, എന്നെ ആശുപത്രിയിലാക്കണം. അപ്പോൾ ആശുപത്രിയിലാക്കാൻ അവിടെ പ്രൈവറ്റ് ആശുപത്രികൾ പല അടുത്തുണ്ട്. പക്ഷെ പ്രൈവറ്റ് ആശുപത്രിയിലാക്കിയാൽ നല്ല തുക ചാർജ് കൊടുക്കണം. എനിക്കതിന് യാതൊരു വഴിയപ്പോഴും ഗവൺമെൻറ് ആശുപത്രിയിലാക്കിയാൽ ഫ്രീയാണ്. ഗവൺമെൻറ് ആശുപത്രി ഞാൻ താമസിക്കുന്നിടത്തു നിന്നൊരു 5 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടെ ഉടനെ 5 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് കൊണ്ടുപോയി നിവൃത്തിയുള്ളൂ. ഗവൺമെൻറ് ആശുപത്രിയിലെ അഡ്മിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ എനിക്കതിനുള്ള അവളെ എങ്ങനെയുള്ള ഒരു കുതിരവണ്ടിയിലോ എല്ലാം കയറ്റി കൊണ്ടുപോകാനുള്ള കാശും കയറി. ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ഇപ്പോൾ ഒരു മുസ്ലിം കുതിരവണ്ടിക്കാൻ എനിക്ക് മുഹമ്മദിയും ഉണ്ട് അവിടെ. ഞാൻ അങ്ങനെയോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രസവ വേദനയാണുള്ള ഭക്ഷണമാണ്, ഗവൺമെൻറ് ആശുപത്രിയിലാണ് ആക്കേണ്ടത്, എനിക്ക് ഭയങ്കര ഉദ്ദേശിച്ചെങ്കിൽ കാശ് എനിക്ക് ഇപ്പോൾ തരുന്നില്ല, ഞാൻ അപ്പുറം തന്നിട്ടുണ്ട്, എന്നെ തിരിയില്ല നിങ്ങൾക്ക്, അപ്പണം അപ്പുറം തന്നിട്ടുണ്ട്. അങ്ങേര ഉടനെ പറഞ്ഞു, ഈ കാശ പെരിസ് വാങ്ങുക, അമ്മ കൂട്ടിട്ട് വാങ്ങുക സീക്രം, കാശ് പെരിസ മനുഷ്യൻ തന്നെ പെരിസ് എന്ന് പറഞ്ഞ് എന്നെ ഉടനെ ആ കൂട്ടാൻ പറഞ്ഞ് ആ വണ്ടിയെ കയറ്റി ഞാൻ അവിടെ കൊണ്ട് ഗവൺമെൻറ് ആശുപത്രി ചെന്നു. ഗവൺമെൻറ് ആശുപത്രി ചെന്ന ഉടനെ ഒരു നേഴ്സ് എന്താണെന്ന് ചോദിച്ച കാര്യം പറഞ്ഞപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഞാൻ ആ വാതിൽക്ക് നിൽക്കുകയായിരുന്നു. ഞാൻ ആ വാതിൽക്ക് നിൽക്കുമ്പോൾ നേഴ്സ് പുറകോട്ട് തിരിഞ്ഞ് നോക്കി എന്നോട് പറഞ്ഞു, ആണുങ്ങൾ ആരെങ്കിലും നിൽക്കക്കൂടാതെ പോ വീട്ടിലേക്ക് പോ, ഞാൻ പാത്രമാണ്, ആണുങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കാതെ ഓ വീട്ടിലേക്ക് പോകുന്നു ഈ നേഴ്സ് പറഞ്ഞു. ആ നേഴ്സ് അത് പറഞ്ഞു, എനിക്കാണ് നിൽക്കണമെന്നൊക്കെ താല്പര്യം, ഇപ്പോൾ പോങ്ങ ആണുങ്ങൾ നിൽക്കപ്പെടാം. അപ്പം എൻ്റെ ഭാര്യ എന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കി, എനിക്കിങ്ങനൊരു ടാറ്റ പറഞ്ഞു. എനിക്കെന്തോ അത് എൻ്റെ ഹൃദയത്തിൽ എന്നോടൊരു 5 യാത്ര അവൾ പറയണമെന്ന് എനിക്ക് ഇടി കിട്ടണം, എനിക്ക് എനിക്ക് തോന്നണം. ഒന്നും പറഞ്ഞില്ല, അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഇങ്ങനെ എന്നെ ടാറ്റാണ്. അതെനിക്ക് അതായത് ആദ്യത്തെ പ്രസവമാണ്, അനേകർ പ്രസവത്തോടുകൂടെ മരിക്കാറുണ്ട്, സഹായത്തിനും ആരുമില്ല. ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ തിരിഞ്ഞെന്നോട് ഇങ്ങനെ ഒരു ടാറ്റ പറഞ്ഞത്, പറഞ്ഞിട്ട് അവൾ മുഖം തിരിച്ച് അന്ന് നടന്നുപോയി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി, കരഞ്ഞിട്ട് ഞാൻ വിളിച്ചു. അന്ന് രാത്രി ഇരുന്ന് എഴുതിയ പാട്ടാണ് അനേകത്തിനകത്ത്. ഈ പാട്ടിന് വേറെ ഒരുപാട് കഥയൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്, ഇത്രയേ ഉള്ളൂ സംഭവം. അന്ന് രാത്രി ഞാൻ തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ നിന്നൊക്കെ ഞാൻ പറയുമ്പോൾ അവളുടെ മരണത്തെ ഉദ്ദേശിക്കും. നീ ആ മരണമാണ് സംഭവിക്കുന്നതെന്ന് വന്നാലും ഞാൻ പതറയില്ല, നിൻ്റെ സ്നേഹത്തിൻ്റെ കൈയുടെ ശാസനയായിട്ട് ഞാൻ സ്വീകരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു കർത്താവിൽ ആശ്രയിച്ചു. വൻ വിനയെന്നൊക്കെ ഞാൻ പറയുമ്പോൾ അവളുടെ ഒരു മരണം ഞാൻ ഉദ്ദേശിക്കും. അങ്ങനെയൊക്കെ വന്നാലും നീ ഞാൻ നിന്നിൽ ആശ്രയിക്കും. പാരുണമായ പാഴ്മണലിൽ കടശയിൽ
ഞാനും നിന്നോടുകൂടെ ചേർന്നുള്ളൂ. അങ്ങനെ അന്ന് രാത്രി എഴുതിയ പാട്ടാണ്. അതുപോലെ ഓരോ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിലാണ് ഓരോ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. ഈ വീടില്ല നമുക്ക് ഈ ഉലകിൽ, നാടില്ല നമുക്ക് ഈ വരവിൽ എന്നുള്ളതൊക്കെ ഈ വളരെ വളരെ ഞെരുക്കമായ വീട്ടിലും വേണ്ടി താമസിക്കുമ്പോഴും അന്ന് ആ കാലത്ത് ഞാൻ ഞങ്ങൾക്ക് ഓരോ എൻ്റെ വീട്ടിലെ ഓരോ നേരത്തെ ആഹാരം എൻ്റെ കയ്യിൽ ചില രക്ഷാവഴികളെന്നൊക്കെ പറഞ്ഞ് സൂക്ഷിച്ച ചില കൊച്ചു പ്രസ്തവം രാവിലെ ആ കൊച്ചു പ്രസ്തവമായി കൊച്ചു പ്രസ്തവങ്ങളുമായിട്ട് തെരുവിലിറങ്ങി ഒരു നാലണ അഞ്ചണ എട്ടണ കിട്ടുമ്പോൾ അതും കൊണ്ട് മടങ്ങി വന്നെങ്കിൽ മാത്രമേ അന്ന് രാവിലെ ഒരു കാപ്പി കുടിക്കാനോ അന്ന് പകലത്തെ ഭക്ഷണത്തിന് പറയുള്ളൂ. എല്ലാ ദിവസവും ഈ രക്ഷാവഴി എനിക്കും രക്ഷാവഴിയായിരുന്നു. രക്ഷാവഴി എന്നൊരു പ്രശ്നമുണ്ട്, അത് എൻ്റെ രക്ഷാവഴി കൂടെ ആയിരുന്നു. അത് അത് കൊണ്ടുനടന്ന് വിൽക്കണം. അപ്പം അതിരാവിലെ പിള്ളേർക്ക് കാപ്പി കുടിക്കാനോ പിള്ളേർ കിടന്ന് നിലവിളിക്കും എന്ന് പറയുമ്പോൾ അപ്പച്ചൻ പോയിട്ട് പെട്ടെന്ന് അമ്മച്ചി പറയും ഞാനിതും കൊണ്ട് തിരുത്തിരു നടന്ന് ഒരു അഞ്ചെട്ടണയാകുമ്പോൾ ശകല നിലക്കടലയല്ലോ അപ്പോഴത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് വരും അന്ന് കൊണ്ടുവന്ന്. അതുകൊണ്ടാണ് അന്ന് പകലത്തെ ഉപജീവനം മുഴുവൻ അന്നത്തെ ഭക്ഷണമല്ല അതാ കഴിയുന്നത്. അടുത്ത ദിവസം അതും കൊണ്ട് അങ്ങനെ മാസങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ആ കാലങ്ങളിൽ എഴുതിയ പാട്ടുകളൊക്കെ വളരെ അന്നാണ് ഈ അൻപാർന്ന രൻപരങ്ങളിലേക്ക് തുൻപങ്ങൾ തിരുത്താൻ വരുമേ എന്നുള്ള പാട്ടുമൊക്കെ ആ കാലങ്ങളിൽ എഴുതിയ പാട്ടുകളാണ്. എത്ര പാട്ടുകള് സാറ്? ഞാനൊരു 200-ലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. തമിഴിലും സാറ് പാട്ടുകൾ? തമിഴിലൊക്കെ 10-50 പാട്ടുകളോ തമിഴിലുണ്ട്. അത് തമിഴിലെ പാട്ടുകൾ ചിലത് പലതും ഈ മലയാളത്തിലെ പാട്ടുകൾ തമിഴിലോട്ട് തർജ്ജമ ചെയ്തിരിക്കുന്നത് അല്ലാതെയും ചിലതുണ്ട്. പക്ഷെ അധികവും ഞാൻ എഴുതിയ മലയാള പാട്ടുകൾ, പിന്നെ ടി കെ സമയം സാർ എഴുതിയ ചില മലയാള പാട്ടുകൾ ഞാനത് തമിഴിലോട്ട്, മനുവേല വന്ദനം എന്നൊക്കെയുള്ള പാട്ടുകൾ അതൊക്കെ തമിഴിൽ ഇപ്പോൾ വളരെ പ്രചാരമാണ്. അത് ഞാൻ തമിഴിൽ ഞാൻ സ്ഥാനത്തെത്തി സമയം സമയം സാറിൻ്റെ ചില പാട്ടുകൾ യേശുവിൻ ജനമേ ഭയമെന്തിനെ അതും ഞാൻ തമിഴിൽ തെരഞ്ഞെടുത്തു. അതൊക്കെ തമിഴിൽ വളരെ പ്രചാരമുണ്ട്. ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത പാട്ടുകൾ കൂടാതെയാണോ 50 പാട്ടുകൾ എന്ന് പറഞ്ഞത് തമിഴില്? അല്ല 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 ട്രാൻസ്ലേറ്റ് പാട്ടുകളോ ആ പാട്ടുകൾ ചേർത്ത് വളരെ അതിലുൾപ്പെടെ അതിലുൾപ്പെടെ ട്രാൻസ്ലേറ്റ് ചെയ്തും തന്നെയുള്ള പാട്ടുകളും ഉൾപ്പെടെയാണ്. അല്ലാത്ത വേറെ പല പുസ്തകങ്ങളും വേറെ സാറ് എഴുതിയിട്ടുണ്ടല്ലോ? ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏകദേശം ഒരു 12 പുസ്തകങ്ങളോളം എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ. ആദ്യമായിട്ട് ഞാൻ എഴുതിയ പുസ്തകം സഭയും സഭകളും എന്നൊരു പുസ്തകമാണ്. അത് വൈഎംഎഫിൻ്റെ ആവശ്യത്തിന് അന്ന് ആ 50 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണ് സഭയും സഭകളും. അതിൻ്റെ 2 പതിപ്പ് ഇപ്പം വീണ്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏലിയാവിൻ്റെ ദൈവം, കുരിശിലെ 7 വഴികൾ, പരിശുദ്ധാത്മാവിനെ പറ്റി 10 പ്രസംഗങ്ങൾ, ഇതൊക്കെ പല പതിപ്പുകൾ തന്നെ ആയിട്ടുണ്ട്. കുരിശിലെ വഴികൾ എന്നുള്ള 5 പതിപ്പായിട്ട് വളരെ പ്രചാരം ആളുകൾ വളരെ വാങ്ങി വായിക്കുന്നുണ്ട്. ഏലിയാവിൻ്റെ ദൈവം എന്നുള്ളതും പല പതിപ്പുകൾ ആയിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഞാൻ എഴുതിയ ആ മനുഷ്യൻ ഇതാണെന്നൊരു പ്രശ്നം, യേശു ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തെ പറ്റി, അവൻ്റെ ദൈവത്വവും മനുഷ്യത്വവും. ആ മനുഷ്യൻ ഇതാന്ന് പീലാത്തോസ് പറഞ്ഞാണത്, ബിഹോൾഡ് ദ മാൻ. ആ മനുഷ്യൻ ഇതാണ് അതിൻ്റെ ആ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തെയും മഹത്വത്തെയും പറ്റി പ്രതിപാദിക്കുന്ന ആ മനുഷ്യൻ ഇതാന്നൊരു പ്രശ്നം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വളരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷം മാസിക എത്ര വർഷമായി സാർ അത് ആരംഭിച്ചിട്ട്? സുവിശേഷം മാസിക 40-ലധികം വർഷങ്ങളായി. ഞങ്ങളത് ഞാൻ ആ സുവിശേഷം മാസികയിൽ എഴുതുന്ന ആ മാസികയ്ക്ക് മുൻപ് തന്നെ ഞാൻ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ സത്യപ്രകാശിനിയിലെ ഒരു സ്ഥിരം എഴുത്തുകാരനായിരുന്നു ഞാൻ. സത്യപ്രകാശിനി മാസികയിൽ എല്ലാ മാസവും ഞാൻ ലേഖനങ്ങൾ എഴുതുമായിരുന്നു. ഒരു ബൈബിൾ ക്വിസ്, ബൈബിൾ കോഴ്സ് അതിനകത്ത് ഞാൻ തുടർച്ചയായിട്ട് എഴുതുക. അപ്പം ഞാൻ ഒരു തുടർച്ചയായ എഴുത്തുകാരനായിരുന്നു സത്യപ്രകാശിനി മാസികയിൽ. എ പി പൈലിക്കൻ വളരെ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ വന്ന ഈ അന്ന് ഈ മലയാളം ഹൈസ്കൂളിൽ മലയാളം 3 പേപ്പറുണ്ട്. ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ, തേർഡ് പേപ്പർ. ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഈ പുസ്തകം ഭാഷ, സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് ഗ്രാമറാണ്, തേർഡ് പേപ്പർ എന്ന് പറയുന്നത് ഉപന്യാസം എഴുത്ത രചനയാണ്. എപ്പോഴും അന്നത്തെ ഉപന്യാസം ഫസ്റ്റ് എഴുത്തിൽ എനിക്ക് ഫസ്റ്റ് മാർക്ക്. അതുകൊണ്ട് അന്നേ ഉപന്യാസം എഴുത്ത് എനിക്ക് ദൈവകൃപയാലൊരു ഒരു പ്രത്യേക കൃപയുണ്ടായിരുന്നു. ഞാൻ എഴുതുന്ന ഉപന്യാസങ്ങൾ അന്ന് സാറ് ക്ലാസ്സിൽ കൊണ്ടൊന്ന് വായിച്ച് കേട്ടിട്ടുണ്ട്. എഴുതുന്ന ഇങ്ങനെ എഴുതണം, ഞാൻ എഴുതിയിരിക്കുന്നുണ്ട്, ഇതാണ് എഴുതുന്നുണ്ട് ഈ വിഷയത്തെ പറ്റി, അതിൻ്റെ ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് മാതൃകയായിട്ട് ക്ലാസ് കൊണ്ട് വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എഴുതാനുള്ള ഒരു ഒരു കൃപ കർത്താവ് ആദ്യ കാലത്ത് തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സത്യപ്രകാശിക്കാൻ ഞാൻ എഴുതുന്ന ലേഖനങ്ങളെല്ലാം പ്രസിദ്ധപ്പെടുത്തുന്നത്. അപ്പോഴാണ് ഒരു സ്വന്തമായിട്ടൊരു മാസിക തുടങ്ങുക. അപ്പോൾ സത്യപ്രകാശിനി ഉള്ള കാലത്തോളം
അവൻ്റെ ഒരു ലേഖനായിരിക്കുന്ന കാലത്തോളം അതുപോലെ വേറൊരു മാസിക തുടങ്ങുന്നത് അവർക്കും അല്പം പ്രയാസമായിരിക്കാൻ ആവശ്യമുണ്ടോ? അതുകൊണ്ട് അത് പ്രായമുള്ളവർക്കുള്ള മാസിക, അതുകൊണ്ട് കുട്ടികൾക്കായിട്ടുള്ള മാസിക തുടങ്ങിയാൽ മതിയെന്നുള്ളൊരു താല്പര്യമുണ്ടായിരുന്നു. അതിന് പൈതൽ എന്നൊരു പേരുമൊക്കെ നിർദ്ദേശിച്ച് കുട്ടികൾക്കായിട്ടുള്ള മാസിക തുടങ്ങാനാണ് തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ച് കുറച്ച് കഴിഞ്ഞ് തീരുമാനത്തിൻ്റെ ശേഷമാണ് ഈ യുദ്ധത്തിൻ്റെ പ്രയാസമുണ്ട്, കടലാസിനൊക്കെ വിലയങ്ങ് വർദ്ധിച്ചു. അപ്പോൾ ആ തുടങ്ങാൻ ഉദ്ദേശിച്ച് ഉടനെയാണ് പിന്നെ തുടങ്ങാൻ പറ്റില്ല. എന്നാൽ പിന്നെ തുടങ്ങാനവ തുടങ്ങിയപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടി മാത്രം വേണ്ട, പ്രായമുള്ളവർക്കും ആകട്ടെ, കുട്ടികൾക്കൊരു സ്ഥിരം പങ്കി അതിലുണ്ടായിരുന്നാണ്. അതുകൊണ്ടാണ് സുവിശേഷകൻ ബാല സംഘം എന്നൊരു പങ്കി ആദ്യത്തെ ലക്കത്തിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പങ്കിയോടുകൂടെ തുടങ്ങിയാൽ മതി, പ്രായമുള്ളവർക്കും കൂടെ സഹായം ഇരിക്കട്ടെ എന്നുള്ള നിലയിൽ അത് പിന്നെ സുവിശേഷകൻ എന്നൊരു പേര് കൊടുത്ത് ആരംഭിക്കുക. ആ സുവിശേഷകൻ മാസികയോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് സത്യപ്രകാശിനിയോടുള്ള ഒരു ബന്ധത്തിനൊരു ചെറിയ തകർച്ചയുണ്ടായി. കാരണം അവർക്ക് ഞാനതിലെ ലേഖകനായിരിക്കും, പിന്നെയും തുടർന്ന് ലേഖനം വായിക്കാൻ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ എന്തോ സാറൊന്ന് ഇനിയും സാറിൻ്റെ മാസികയിൽ തന്നെ എഴുതിയാൽ മതി എന്നുള്ള ഒരു 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 അതുകൊണ്ട് അവരോട് അവരുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധത്തിനൊരു ചെറിയ വിടവ്, വലിയതായിട്ടൊന്നും ഉണ്ടായില്ല, കുറച്ചാളത്തേക്കുണ്ടായി, പിന്നെ അതൊക്കെ അങ്ങ് മാറി. സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഈ കഴിഞ്ഞ 40 വർഷങ്ങളിൽ ഒരു മാസം പോലും മാസം നിർത്താനിടയായിട്ടുണ്ട്. ഇളവതോ ഒരു മാസത്തിൽ അത്യാവശ്യം കൊണ്ട് 2 മാസത്തെ ഒരുമിച്ച് ഇറക്കാൻ 1-2 പ്രാവശ്യം ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ വർഷങ്ങളെല്ലാം അത് പ്രസിദ്ധപ്പെടുത്താനാണ് കർത്താവ് സഹായിച്ചിട്ടുള്ളത്. പബ്ലിഷേഴ്സിനെയൊക്കെ വന്ന് മാറിയിട്ടുണ്ട്. ആദ്യം ബ്രദർ അയ്യൽ തോമസ് ആയിരുന്നു പബ്ലിഷർണ്ടായിരുന്നത്. പിന്നെ ചാക്കോ തോമസ് എന്ന് പറഞ്ഞ കല്ലിശ്ശേരി ഉണ്ടായിരുന്നു എഴുത്തോട് ആയി. പിന്നിപ്പം ഞാൻ തന്നെയാണ് പബ്ലിഷർ. മധുരയിൽ തന്നെ ഒരു പ്രസ വാങ്ങിക്കാൻ ഞാൻ സഹായിച്ചു. ഇപ്പം ഞങ്ങളുടെ സ്വന്തം പ്രസ തന്നെയാണ്. ഇപ്പോൾ 5000 കോപ്പികളുള്ള 4000 തികച്ചില്ല, 4500 കോപ്പികൾ ഇപ്പോൾ മാസികപ്രചരിക്കുന്നു. ഞാൻ സത്യപ്രകാശിനോടുള്ള ബന്ധത്തിൽ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട്, വരി സംഖ്യ തരുന്നതിൽ ബ്രദറുകാരാണ് ഏറ്റവും പുറകോട്ടെന്ന്. സുവിശേഷകന്റെ കാര്യത്തിൽ വളരെ സത്യമാണ്. എന്തോ പറയാനാണ് ഈ കുടിശ്ശിയെ ചോദിക്കുക എന്ന് പറയുന്ന സർവത്ര പണക്കായുള്ളത് വയ്യവർ കാശ് ചോദിക്കരുത്. ഞങ്ങളങ്ങ് തരും, വാങ്ങിച്ചോണം, ഞങ്ങൾ തരുമ്പോൾ വാങ്ങിച്ചാൽ മതി, ഇതൊന്നും ചോദിക്കരുതൊന്നും വേണ്ട, ഞങ്ങളങ്ങ് തരും എന്നൊക്കെ ആരോഗ്യത്തിൽ പറയുന്നു. ഒരിക്കൽ ഞാൻ ഒരാൾക്ക് കുടിശ്ശി നോട്ടീസ് ആയി, വാസ്തവത്തിൽ അയാൾ കാശ് തന്നതായിരുന്നു. നമുക്ക് മനസ്സിന് പെശക് വെച്ചു, കാശ് തന്നവനോട് പിന്നെയും ചോദിച്ചു, ചോദിക്കാമോ അങ്ങനെ ചോദിച്ചു പോയി. അയാൾ ഇങ്ങോട്ട് എഴുത്തയച്ചു, എന്നാ എഴുതുന്നതിന്, ഞാൻ വ്രതകാരനാണ്. പിന്നെ പെൺപിള്ളേർ കെട്ടിക്കാതെ വളർന്നു ഇപ്പുണ്ടെങ്കിൽ വേറെ വല്ല വഴി നോക്ക്, ഈ പണി എടുക്കുന്നതാണ്. അയാൾ എനിക്ക് എഴുതാ, ഈ കുടിശ്ശിക പണം തന്നവനോട് പിന്നെയും ചോദിച്ചു, അതിന് അയാൾ എഴുതിയതാ, പെൺപിള്ളേർ കെട്ടിക്കാതെ വളർന്നു ഇപ്പുണ്ടെങ്കിൽ വേറെ വല്ല പണി നോക്ക്, ഈ പണി വേണ്ട എന്ന് എഴുതി. ഞാനപ്പോൾ ആ എഴുത്ത് വന്നപ്പം നമ്മൾ രജിസ്റ്റർ എടുത്ത് നോക്കി, നോക്കിയപ്പോൾ കാശ് തന്നവനാണ്. എന്തോ പറ്റിയെന്ന് ചോദിച്ചാൽ ഞാനല്ലല്ലോ ഇതൊക്കെ വരവെക്കുന്നത്, ക്ലാർക്കുണ്ട് അവിടെ. ഈ ഈ രജിസ്റ്ററിൻ്റെ ഈ പേര് ഈ പക്കത്തിലാണ് അഡ്രസ്, ഇവിടെ പണം വരവെക്കുന്നത്. അപ്പോൾ ആ ഒരു ഷീറ്റിൽ ഈ ഷീറ്റ് ഇളയിട്ട് ഇവിടെ നിങ്ങൾ കുട്ടുവിട്ടു പോയി. അപ്പോൾ ഈ ഷീറ്റ് അല്പം താനിരുന്നു ഞാൻ കീഴോട്ടിറങ്ങി. ഈ വരയ്ക്ക് ഈ വരയിൽ നിന്ന് ഈ ഷീറ്റ് ഇറങ്ങിപ്പോയതുകൊണ്ട് ഇവിടെ വരവേക്കേണ്ട പണം, അയാൾ അയച്ച പണം താഴെയുള്ള താഴത്തെ ആളാണ് വരവേച്ചത്. വേറൊരു ഭാഗ്യവാനാണ് അത് കിട്ടിയത്. ആ പണം തന്നെ മറ്റൊരാളിന് വരവെച്ചു, ആ തുകയൊക്കെ വരവാണ്. പേപ്പർ കീഴോട്ട് ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് ആ നേരെ വരവേക്കേണ്ടത് താഴെയായിരുന്നു. അങ്ങനെ പ്രശ്നം വെച്ചു. ഞാൻ ക്ഷമ ചോദിച്ചൊക്കെ എഴുതിയാലും എന്ത് പറയാനാണ്, അല്ല എന്തിനാ ഇങ്ങനെ എഴുതുന്നു ഞാൻ ചോദിക്കും, നമ്മൾ കാണിച്ചിട്ട് പോയി. അങ്ങനെ പിന്നെ ചിലർ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ കാശ് വാങ്ങിക്കുന്നതിന് ഒരു നോട്ട് പത്രം വാങ്ങിച്ചൊക്കെ ഒന്ന് കുറിച്ചു വെക്കണം. ഇങ്ങനെയൊക്കെയുള്ള എഴുത്തുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ബ്രദറുകാരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ ഇന്റർവ്യൂ പറയാൻ പാടില്ല എനിക്ക്. സാറൊരു ബൈബിൾ സ്കൂൾ നടത്തുന്നതായിട്ട് അറിയാം, അതിന്റെ ആരംഭവും അതിന്റെ ആവശ്യത്തെ കുറിച്ചും. ഇന്ന് ബൈബിൾ സ്കൂൾ എന്ന് പറയുന്നത് മുക്കിന് മുക്കിനില്ലയോ? ഇന്ന് ബൈബിൾ സ്കൂളേ ഉള്ളല്ലോ. പക്ഷെ ഞാൻ ബൈബിൾ സ്കൂൾ തുടങ്ങിയ സമയം ഏകദേശം 40 വർഷങ്ങളായി. അന്ന് ബൈബിൾ സ്കൂളുകൾ ഒന്നും ഇല്ലെന്ന് പറയാം, വളരെ ചുരുക്കങ്ങൾ. നമുക്ക് നമ്മുടെ ഇടയിൽ
വീറ്റി മുത്തച്ഛൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള വൈവിസ്കൂൾ അതിന് മുൻപ് തന്നെ ഒരു 2 വർഷം മുൻപ് തന്നെ തുടങ്ങി. മറ്റു വൈവിസ്കൂൾ നമ്മുടെ ഇടയിലല്ല, പഞ്ചക്കോസ്തരിടയിലും ഒന്നും വൈവിസ്കൂൾ വേണ്ടി. ഞാൻ വൈവിസ്കൂൾ തുടങ്ങാൻ പ്രധാന കാരണം, ഞാൻ ഈ തമിഴ്നാട്ടിലെ നമ്മുടെ സഭകളിൽ സന്ദർശിച്ചപ്പോൾ ആ സഭകളിൽ വളരെ നല്ല ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, എന്നാൽ അവർക്ക് യാതൊരു ബൈബിൾ നോളജും ഇല്ല. അവർ ചില സഭകളൊക്കെ വെറുതെ കൂട്ടിക്കിടക്കുക, ചില സഭകളൊക്കെ സഭായോഗം പോലും ഇല്ല. ഞാൻ കേരളത്തിൽ നടത്തുക, ഞായറാഴ്ച യോഗങ്ങൾ പോലും ഇല്ല, അങ്ങനെ കിടക്കുക. അപ്പോൾ ആ സഭകളെ സഭകളിലുള്ള ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് ദൈവദിനം പറഞ്ഞു കൊടുത്ത് ഈ സ്ഥലം സഭകളെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള ഒരു വലിയ താല്പര്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ അവരെ ഉദ്ദേശിച്ച് ഉള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്കൂളാണ് ഇപ്പോഴും അത്. ഞങ്ങളുടെ ബൈബിൾ സ്കൂളാണ്, കോളേജല്ല. കോളേജാക്കാൻ താല്പര്യമില്ല, ബൈബിൾ കോളേജ് വേണ്ട. ഞങ്ങൾക്ക് ബൈബിൾ സ്കൂളുണ്ട്. കാരണം ഈ സഭയിലെ ജനങ്ങൾ വെറും ആവറേജ് താണവരാധികമുള്ളത്, സഭയിലുള്ള വിശ്വാസികൾ ആവറേജ് വിദ്യാഭ്യാസത്തിൽ താഴെയുള്ളവരാണ്. അവരെ ദൈവവചനം പഠിപ്പിച്ചെങ്കിലേ സഭകൾക്ക് പ്രയോജനമുള്ളൂ. ഈ വിദ്യാഭ്യാസക്കാരനെയും ഒക്കെ വിളിച്ചു വരുത്തി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ച് ഒക്കെ വിട്ടാൽ അവന് പിന്നെ അവൻ്റെ സ്ഥലം സഭയിലോട്ട് മടങ്ങി പോകാനും തോന്നുകയില്ല. അവൻ പിന്നെ അതിനേക്കാൾ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെയാണ് പോവുക പതിവ്. അതുകൊണ്ട് ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൻ്റെ ഉദ്ദേശം സാധാരണ ജനങ്ങൾ എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കും. ഒരാൾക്ക് എഴുതാനും വായിക്കാനും അറിയാമോ, അഡ്മിഷൻ കൊടുക്കും. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് തമിഴ്നാട്ടിൽ നിങ്ങൾ നമ്മുടെ സഭകളിൽ എവിടെ ചെന്നാലും, ഞാൻ അതിശക്തിയായിട്ട് പറയല്ല, എവിടെ ചെന്നാലും അവിടെ ഇന്ന് സഭാ ചുമതല ഏറ്റെടുത്ത് നടത്തുന്നതും പ്രയോജനപ്പെടുത്തുന്നതും അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ മധുര ഹൈസ്കൂളിൽ പഠിച്ചതാണ്, ഞങ്ങൾ മധുര ഹൈസ്കൂളിൽ പഠിച്ചതാണ്. എവിടെ ചെന്ന് ഏത് സ്ഥലത്ത് ചെന്നാലും അത് തമിഴ് ഭാഷയിൽ തന്നെ, തമിഴ് ഭാഷയിൽ തന്നെ, തമിഴ് ഭാഷ മതി തന്നെ. തമിഴ് ഭാഷ അരുമയാല ഭാഷ തന്നെ, അതുകൊണ്ട് ഞങ്ങൾക്ക് തമിഴ് ഭാഷയിലാണ്. എത്ര പേരെ സാർ അവിടെ പഠിപ്പിച്ചു? ഒരു വിട്ടിട്ടുണ്ട്, ഇപ്പോൾ 400+ പേര് ഇപ്പൊ പോയിട്ടുണ്ട്. അതിപ്പോ 40 വർഷങ്ങളോ ആയില്ലേ. രാവിലെ ഒരു 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 സെഷൻ ഒരു 10 പേര് വീതം, 15 പേർക്ക് ഞങ്ങളെ അഡ്മിഷൻ കൊടുക്കും. 400 പേര് ഉള്ള ഓഫീസ് പോയിട്ടുണ്ട്. അതിൽ തന്നെ പലരും പൂർണ്ണസമയം വേലക്കാരായിട്ടുണ്ട്. ഇപ്പോ ഈ തമിഴ്നാട്ടിൽ സുവിശേഷ വേല ചെയ്യുന്നവരായിട്ടുള്ള എല്ലാവരും തന്നെ ഈ മധുര ഹൈസ്കൂളിൽ പഠിച്ചവരാണ്. തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിൽ വില ചെയ്യുന്നവര്, നോർത്ത് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഒരു ദ്വരരാജ് എന്ന് പറഞ്ഞൊരു ഒരു ഒരാൾ അവിടെ പോയി ഒടുവിൽ കാണാതെ പോയത്, ഒരു ദ്വരരാജ് എന്ന് പറഞ്ഞു ആരോ അങ്ങനെ ഇഷ്ടസാക്ഷിയായിട്ട് പഠിച്ചു. അവർക്ക് ഹൈസ്കൂളിൽ പഠിച്ചിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയത്. അവരെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്, കേരളീയരല്ല. കേരളീയർ ചുരുക്കം പേര് വന്ന് ചിലപ്പോൾ പഠിക്കാറുണ്ട്, എന്നാലും ഞങ്ങൾ തമിഴിൽ അവരോട് പറയുന്നു. അവർ നോട്ടെഴുതിൻ്റെ ഒക്കെ ഞങ്ങൾ തമിഴിലെ നോട്ടൊക്കെ കൊടുക്കും. അതുകൊണ്ട് അവർക്ക് ഈ തമിഴ് ഭാഷ എങ്ങനെയെങ്കിലും മനസ്സിലാക്കാം എന്നുള്ളവരെ അവിടെ വന്നാൽ മതി. ഞങ്ങൾ തമിഴ് മീഡിയമാണ്. ഇപ്പൊ വേറെ പല പ്രവർത്തനങ്ങളും മധുരയിൽ നിന്നും സാറിന്റെ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ടുള്ളതായിട്ട്. ഓ, മറ്റ് പ്രവർത്തനങ്ങൾ ഈ മധുര ഗോസ്പെൽ ടീം എന്നൊരെണ്ണം ഫോം ചെയ്തിട്ടു. ആ ടീമിലൊരു 6-7 ചെറുപ്പക്കാർ വന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു. അവിടെ തന്നെ സ്ഥിര താമസം, ഞങ്ങളുടെ കൂടെ താമസിച്ച് അത് എല്ലാ ദിവസവും വെളിയിൽ പ്രവർത്തനത്തിന് പോകുന്നുണ്ട്. ഗ്രാമപ്രവർത്തനമാണ് അവരുടെ പ്രധാന പ്രവർത്തനം. മധുരയിലുള്ള മധുരയ്ക്ക് ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ പോകുന്നു. അവർക്ക് ഒരു ദൈവം സഹായിച്ചൊരു ചെറിയ ഒരു ഗോസ്പെൽ വാനുണ്ട്, പിന്നെ ഗോസ്പെൽ ഫിലിം ഉണ്ട്. അത് ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി ഫിലിം കാണിച്ച് ആളുകളുടെ താല്പര്യമാണ്. അതിന് ഫലമായിട്ട് ഇപ്പോൾ ഒരു 4 മാസം മുൻപ് കച്ചക്കെട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു സഭ തന്നെ ഇപ്പോൾ ഒരു ലോക്കൽ അസംബ്ലി തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ ചെറിയ സഭ ഉള്ളത് അവിടെ ഒരു സഭ തന്നെ ഇപ്പോൾ തുടങ്ങാനിടയായിട്ട് മധുര ഗോസ്പെൽ ടീം. പിന്നെ മധുര അസംബ്ലി ഞാൻ ചെല്ലുന്ന സമയത്ത് അസംബ്ലി ഒന്നും ഇല്ലല്ലോ. അത് ഇപ്പോൾ മധുര സിറ്റിയിൽ തന്നെ 8 സഭകളുണ്ട്. സിറ്റിയിൽ തന്നെ 8 ലോക്കൽ അസംബ്ലി കൂടി വരുന്നുണ്ട്. ഞങ്ങൾ 8 പേരുടെ ചേർന്ന് സഹകരിച്ചുള്ള ചില പ്രവർത്തനങ്ങളൊക്കെയാണ്. 8 പേര് ചേർന്ന് വർഷത്തിൽ ഒരിക്കലും ഒരു ആനുവൽ കൺവെൻഷൻ നടത്തും. പിന്നെ 8 സഭയിൽ മൂപ്പന്മാർ ഒരുമിച്ച് കൂടി ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുമിച്ച് ആലോചിക്കും പ്രവർത്തനങ്ങളെ പറ്റി. 8 സഭകളിലും കൂടെ എത്ര പേര് കാണും ഒരുമിച്ച് കൂടി? 8 സഭകളിലും കൂടെ ഒരു 100+ ആളുകളാണ്. എന്ന് ഞങ്ങൾ കൂടുന്ന ഞാൻ കൂടി വരുന്നതാണ് ആദ്യം ആരംഭിച്ച സഭ. അവിടെ ഒരു 100+ പേര് കൂട്ടായിരിക്കണം. എല്ലാവരും തമിഴിൽ തന്നെ? പിന്നെ അല്ലാമേ, ഞങ്ങൾ തമിഴരുക തന്നെ. ഞങ്ങൾ എൻ്റെ ഞാൻ കൂടി വരുന്ന ഇടത്ത് ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി കുടുംബം.
ബാക്കിയെല്ലാം തമിഴ്. സാറിന് സുവിശേഷ പ്രവർത്തനത്തിന് പുറപ്പെട്ട കാലവും ഈ കാലവും തമ്മിൽ സാറിന് അനുഭവപ്പെടുന്നതായിരിക്കുന്ന വ്യത്യാസങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. പിന്നെ വ്യത്യാസം വളരെ ഉണ്ടായി. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന കാലമെന്ന് പറഞ്ഞാൽ അന്ന് സുവിശേഷ ഫണ്ടുകളൊന്നുമില്ല. ഇന്നത്തെ കെ ഇ എം എഫ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും അന്ന് അങ്ങനെ ഒരു സുവിശേഷന്മാരെ സഹായിക്കുന്ന യാതൊരു പദ്ധതിയും അന്നില്ല. അന്ന് അന്നുണ്ടെങ്കിൽ മിഷണറിമാര് വേലയ്ക്ക് എന്തെങ്കിലും സഹായിക്കും. ഒരു കൺവെൻഷൻ നടത്തണമെങ്കിൽ തന്നെ മിഷണറിയെ പോയി കണ്ട് അതിന് മണ്ണെണ്ണ വയ്ക്കുള്ള കാശ് വരെ പെട്രോളൈസ് കത്തിക്കാൻ മണ്ണെണ്ണയ്ക്കുള്ള കാശ് വരെ മിഷണറി കൊടുക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നു പ്രവർത്തനം. അതുകൊണ്ട് അന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ഏത് കഷ്ടതയും പ്രയാസവും സഹിക്കാനായിട്ടുള്ള ഒരു വലിയ സമർപ്പണമായിരുന്നു. ഇന്ന് അതിന് ആ അത്രത്തോളമുള്ള ഒരു ദർശനത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അനേകർ വേലയ്ക്ക് ഇറങ്ങാൻ സാധിക്കും, ഇറങ്ങുന്നുണ്ടെന്നാണ് എനിക്ക് പറയാൻ കഴിയും. ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കുക, ബൈബിൾ സ്കൂളിലെ പഠനം കഴിഞ്ഞാൽ പിന്നെ ഇപ്പം മെഡിസിന് പഠിച്ചാൽ എവിടെ പോകേണ്ടത്? മെഡിസിന് പഠിച്ചാൽ എവിടെ പോകേണ്ടത്? ഡോക്ടറായിട്ട് പോകണം. എഞ്ചിനീയറിംഗ് പഠിച്ചാൽ എവിടെ പോകണം? എഞ്ചിനീയറിംഗ്. ബൈബിൾ സ്കൂൾ പഠിച്ചാൽ എവിടെ വേണം? അപ്പോൾ മെഡിസിന് അഡ്മിഷൻ കിട്ടാത്തവരെ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാമെന്ന് നോക്കും, മെഡിസിന് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാത്തവരെ നോക്കും എവിടെ വേണം? വല്ല ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാമെന്ന് നോക്കും. ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ പിന്നെ ഏത് വേലയ്ക്കാ പോകണ്ടേ? ഏത് വേലയ്ക്കാ പോകണ്ടേ? അതിന് ബൈബിൾ സ്കൂളിൽ പഠിച്ചു വെച്ച് ഡോക്ടറാകും, ബൈബിൾ സ്കൂളിൽ പഠിച്ചു വെച്ച് എഞ്ചിനീയറാകും, പിന്നെ ബൈബിൾ സ്കൂളിൽ പഠിച്ചു വെച്ച് സുവിശേഷ വേലയല്ലാതെ വേറെ എന്താ ചോദിച്ചത്? അങ്ങനെ അതൊരു ഒരു ഒരു തൊഴിൽ പോലെ ആയിപ്പോയിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്ന് അത് ആ നിലയിൽ അതിൻ്റെ ഒരു ശരിയായ ഒരു ദർശനം നഷ്ടപ്പെട്ട് ഒരു തൊഴിൽ പോലെ ആയിപ്പോയിട്ടുണ്ട്. ഇന്ന് ചില പത്രികകളൊക്കെ കാണാമല്ലോ, ആവശ്യമുണ്ട്, ആവശ്യമുണ്ടെന്ന് പറഞ്ഞുള്ള അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. സുവിശേഷകന്മാരെ ആവശ്യമുണ്ട്, അവരുടെ യോഗ്യതകൾ എസ് എസ് എൽ സി വരെ പഠിച്ചവരും ബൈബിൾ സ്കൂളിൽ അഭ്യർത്ഥന ലഭിച്ചവരുമായ സുവിശേഷന്മാരെ ആവശ്യമുണ്ട്. താഴെ പറയുന്ന വിലാസത്തിൽ ആവശ്യപ്പെടുക. ഓരോ ഉദ്യോഗത്തിനും ഓരോ ആവശ്യപ്പെടുന്നത് പോലെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ടെന്നും ആ അഡ്വർടൈസ്മെൻ്റ് അനുസരിച്ച് ആവശ്യപ്പെട്ടാൽ അവർ കമ്മിറ്റി കൂടിയിട്ട് ജോലി കൊടുക്കുന്നതുകൊണ്ട് ഓരോ സ്ഥലത്തേക്ക് ജോലിക്കാക്കുന്ന ഏർപ്പാടൊക്കെപ്പെടും. അതുകൊണ്ട് ഒരു സുവിശേഷ മേലയുടെ ആ ശരിയായ ദർശനവും ശരിയായ മഹത്വവും വളരെ നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിലും ദൈവ സകലവും നന്മയ്ക്കായി ചെയ്യുന്നു, അവരെയും ദൈവം ഉപയോഗിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയാനൊക്കെ. ആ നിലയിലും കർത്താവിൻ്റെ വേല നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ആ ആത്മീയമായ അർത്ഥവും ആ ദർശനവും വളരെ കുറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒരു കാര്യം നേരത്തെ ചോദിക്കേണ്ടതായിരുന്നു, വിട്ടുപോയി എനിക്ക്. സാറാണല്ലോ ബാലസംഘം ആരംഭിച്ചത്, ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നുള്ളത്? ബാലസംഘം ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, മാസിക തുടങ്ങാൻ കാരണം പൈതലെന്ന് പറഞ്ഞൊരു കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രവർത്തനം തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണ് തുടങ്ങിയതെന്ന്. അപ്പോൾ ആദ്യത്തെ സുവിശേഷകൻ മാസികയിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു പങ്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് സുവിശേഷകൻ ബാലസംഘം തന്നെ ആ ആദ്യത്തെ ഭംഗിയിൽ രൂപീകരിച്ചു. അന്ന് വ്യക്തികളായിട്ട് ബാലസംഘത്തിൽ വ്യക്തികളെ ചേർക്കുകയായിരുന്നു. ആ വ്യക്തിയുടെ പേര് മാസിക പ്രസിദ്ധപ്പെടുത്തുമായിരുന്നു. ഒരു സുവിശേഷകൻ ബാലസംഘ അംഗങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ പേര് പ്രസിദ്ധപ്പെടുത്തി. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ബാലസംഘ അംഗങ്ങളെ ശേഖരിച്ചു, അവരുടെ പേരുകളൊക്കെ മാസിക പ്രസിദ്ധപ്പെടുത്തി. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് 4, 5 കുട്ടികൾ, 8, 10 കുട്ടികൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങൾ ആ കുട്ടികളെ കയറി നിങ്ങൾ അവിടെ ഒരുമിച്ച് കൂടണമെന്ന് ഒരുമിച്ച് കൂടണമെന്ന്. അത് അധികമായിട്ട് കല്ലിശ്ശേരി ആ ഭാഗത്തുനിന്നാണ് അന്ന് അധികം ആളുകൾ വന്നത്. അപ്പോൾ അവിടെ അവർക്ക് ഞങ്ങൾ എഴുതി നിങ്ങൾ ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടണം എന്നെഴുതി അങ്ങനെ ബാലസംഘമായിട്ട് ഒരു സ്ഥലത്ത് രൂപീകരിക്കുന്നത്. ആദ്യമായ ബാലസംഘ ക്യാമ്പ് നടന്നത് കല്ലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ 100 വീട്ടിലോളം കൂടി. അങ്ങനെ പിന്നെ അതൊരു സംഘടനയായിട്ട് വന്ന് ഇപ്പോൾ കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, തമിഴ്നാട്ടിലും കൂടെ ബാലസംഘം വ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപിച്ചിട്ടുള്ളതും ദൈവാഗ്രഹകരമായി ഉപയോഗിക്കുന്നതുമായ ഒന്നായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ അനേക 1000 അംഗങ്ങൾ ഉണ്ട്. 3 ഡിവിഷനായിട്ട് തിരിഞ്ഞിരിക്കുന്നു. മലബാർ ഡിവിഷൻ, പിന്നെ വടക്കൻ ഡിവിഷൻ എന്ന് പറയുന്നത് കോട്ടയത്തിന് വടക്കും കോഴിക്കോടിന് തെക്കുമുള്ള ഭാഗങ്ങളിലെല്ലാം ചേർന്നു, പിന്നെ കോട്ടയത്തിന് തെക്കുള്ള സഭകളിലുള്ള, അങ്ങനെ പല ഡിവിഷനായിട്ട് തിരിഞ്ഞ്. പിന്നെ അതിപ്പോൾ ഒരു രജിസ്റ്റേഡ് സംഘടനയാണ്. ഗവൺമെൻറ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു, സുവിശേഷ ബാലസംഘം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കി, അത് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ രജിസ്റ്റർ ചെയ്ത്
ഒരു വ്യവസ്ഥ ഒരു സ്ഥിരമായ ഒരു സംഘടനയായിട്ട് തന്നെ ആണ് പ്രസിഡന്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആ നിലയിൽ ഒരു സംഘടനയെ തന്നെ രൂപീകരിച്ചു. ഇപ്പോൾ പിന്നെ അതിൻ്റെ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെങ്ങന്നൂരൊരു 400,000 രൂപയ്ക്ക് ഒരു 1.25 ഏക്കർ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു. വാങ്ങിച്ചിട്ട് അവിടെ ഒരു ഒരു ക്യാമ്പ് സൈറ്റ് പണിയാനായിട്ടുള്ള പരിശ്രമത്തിലേർപ്പെട്ടിരിക്കുകയാണ്. ആ ക്യാമ്പ് സൈറ്റ് ഉണ്ടായാൽ ബാലസംഘത്തിന് മാത്രമല്ല YMEF-ന് മറ്റേ നമ്മുടെ ഇടയിൽ ഒരു ക്യാമ്പ് സൈറ്റ് ഇല്ലല്ലോ. നമ്മൾ ക്യാമ്പ് സൈറ്റിന് സാധാരണയായിട്ട് മറ്റ് ആരെയൊക്കെയാണല്ലോ ആശ്രയിക്കുന്നത്, അതിനിടവരാതിരിക്കത്തക്കോണ്ണം ഉള്ള ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പരിശ്രമത്തിലേർപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് അമേരിക്കയിൽ താമസിക്കുന്നതായിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളോട് സാറിന് പറയാനുള്ളതായിരിക്കുന്ന പ്രത്യേകിച്ച് എന്തെങ്കിലും ദൂതുകൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നിങ്ങളോട് ജോലി സംബന്ധിച്ചാണ് വന്നിരിക്കുന്നത്. അത് എന്നാൽ ജോലി സംബന്ധിച്ച് ദൈവം ഇത്രത്തോളം വാതിലുകൾ തുറന്നു തന്നത് കേരളത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കൊരു അനുഗ്രഹമായി തീരണമെന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് അതെന്നാണ് ഞാൻ. നിങ്ങൾക്ക് മാത്രമല്ല അറേബ്യയിലും മറ്റും നമ്മുടെ അനേക വിശ്വാസികൾക്ക് വാതിൽ തുറന്നു കിട്ടി ജോലിക്കൊക്കെ ദൈവമുള്ള വാതിലുകൾ തുറന്ന് ഇവിടെ വരാൻ ഇടയാക്കിയത്. തീർച്ചയായും ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് അതൊരു സഹായമായി തീരണം. സഹായം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ നിലയിൽ ഇന്ത്യയിൽ നമ്മുടെ സഭകൾ പലതും ഇന്നിപ്പോൾ സാമ്പത്തികമായി നമ്മളെവിടെയും കുറേ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് അവിടെ സഹകരിക്കുന്നവരുമുണ്ട്. എന്നാലും സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ആ അഭിവൃദ്ധിക്കനുസരിച്ച് സാധനങ്ങളുടെ വിലയും ആവശ്യങ്ങളൊക്കെ അതുപോലെ വർദ്ധിച്ചിട്ടുണ്ട്. പണ്ട് 10 രൂപയ്ക്ക് ഒരു കാര്യം സാധിക്കുമെങ്കിൽ ഇന്നത് അത് 100 രൂപയ്ക്ക് കൊണ്ട് സാധിക്കില്ല. അങ്ങനെ സാമ്പത്തികമായ കുറേ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പുരോഗതിക്കനുസരിച്ച് ചിലവുകളും വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ വേലയെ സംബന്ധിച്ചൊരു നല്ല ദർശനം ഉണ്ടായിരിക്കുകയും ആ വേലയെ കാര്യമായി അതിൻ്റെ പിൻപിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരായിട്ട് നിങ്ങളുടെ കാണപ്പെടണം. മാത്രമല്ല നിങ്ങളുടെ മക്കളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറെ കൂടെ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുകയും ഞാൻ ചില സ്ഥലങ്ങളിൽ ഞാൻ പല പ്രാവശ്യങ്ങളിൽ വന്ന് കണ്ടതിൽ ചിലയിടത്ത് ആ മക്കളെ കർത്തൃഭാഗത്ത് കൊണ്ടുവരണം, അവരും ഈ വേലയെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവരായി തീരണം എന്നുള്ളതിന് മാതാപിതാക്കന്മാർക്കുള്ള താല്പര്യത്തെക്കാൾ അവർ ഈ ഇവിടെ നല്ല ജോലിയൊക്കെ കിട്ടി ഇവിടുത്തെ ആ സംസ്കാരത്തോട് ചേർന്നവർ പോകാനവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ തോന്നിപ്പോകുന്ന ഒരു നിലയുണ്ട്. അങ്ങനെയുള്ള നില ഒരിക്കലും പറയരുത്. നമ്മളുടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സംസ്കാരമെന്ന് പറയും, കേരളീയ വിശ്വാസികൾക്കുള്ള ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഒരു ആത്മീയമായ ഒരു പ്രത്യേകമായിട്ടുള്ളതാണ്. അതിനെ നിലനിർത്തുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ ആ നിലയിൽ അഭ്യസിപ്പിച്ച് ആ കുഞ്ഞുങ്ങൾക്കും ഇന്ത്യയിലെ വേദയോടുള്ള ബന്ധം ആ അടുത്ത തലമുറകൾക്കും ഉണ്ടാകത്തക്കോണം അവരെയും നിങ്ങൾ വളർത്തിക്കൊണ്ട് വരാനിടയാകണം എന്നുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എന്നാൽ പലയിടങ്ങളിൽ കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കന്മാരുടെ സ്വീകരിച്ച ആ വഴിയെ സംബന്ധിച്ച് ശരിയായ നിശ്ചയമില്ലാത്തവരും അറിവില്ലാത്തവരും അതിലെന്താ താല്പര്യമില്ലാത്തവരുമായിട്ട് കണ്ടു വന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ അവരും അവരുടെ മക്കളും ആകുമ്പോൾ പിന്നെ അവർക്ക് ഈ വിഷയങ്ങളോട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു നിലപാട് വരാനിടയുണ്ട്. അങ്ങനെ വരാതിരിക്കത്തക്കവണ്ണം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള വളർത്തുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് ആലോചനയായിട്ട് പറയാനായിട്ടുള്ളത്. സാറിൻ്റെ കുടുംബകാര്യങ്ങളെ കുറിച്ചൊന്നും സാർ പറഞ്ഞില്ല, ചോദിച്ചില്ല, അവരോട് പറഞ്ഞില്ല. അവസാനമായിട്ട് അതുകൂടെ അറിയുവാനായിട്ട് താല്പര്യമുണ്ട്. എനിക്ക് ഞാൻ എൻ്റെ 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. എൻ്റെ ഭാര്യ എൻ്റെ സ്ഥലത്തിനോടെ അടുത്ത് ഞങ്ങൾക്ക് എൻ്റെ സ്ഥലം കുടിയന്നൂരാണ് അടുത്താണ് തെള്ളിയൂർ. അതിനൊരു ഞങ്ങൾ ബിറ്റ്വീൻ ഒരു 2 മൈൽസേ ഉള്ളു. അവിടുന്ന് ഞാൻ വിവാഹം കഴിച്ചു. ഞാൻ എൻ്റെ ഭാര്യ ഒരു മർത്തമ ഞാൻ മർത്തമായി വിവാഹം കഴിച്ചു. വേറെ നേരം പെണ്ണെ തന്നില്ല. കാരണം എനിക്ക് ഞാനന്നൊരു വാദ്യനാണ്, കല്യാണ പ്രായമുള്ള ഒരു വാദ്യാണ്. അന്ന് വാദ്യർ എന്ന് പറഞ്ഞാൽ 8 രൂപ 10 രൂപ ശമ്പളം, 10 രൂപ ശമ്പളം ഉള്ളവനെ ആർക്ക് വേണം? പിന്നെ ഞങ്ങൾ വലിയ സാമ്പത്തികമായിട്ട് വലിയ ഉയർന്ന കുടുംബങ്ങളൊന്നും ഒരു സാധാരണ ആവറേജ് കുടുംബമൊന്നേ ഉള്ളൂ. അതുകൊണ്ട് ആളുകളൊക്കെ ഈ പണവും ഉദ്യോഗം കിട്ടും നോക്കുന്നു. പിന്നെ എന്നെ കണ്ടാലും ഒരു കൊച്ചി ചേർക്കണേ പറഞ്ഞു. അതുകൊണ്ട് എനിക്കാരും പെണ്ണെ തന്നു. ഈ ബ്രദറിൽ ആലോചന വന്നതൊക്കെ ചെറുക്കനെ കാണാൻ വരുന്നവരൊക്കെ പറഞ്ഞ് അങ്ങ് പോകുന്നുള്ളവരൊക്കെ ചെറുക്കനെ കാണാനൊക്കെ വിട്ടു വന്ന് ഒരു രാത്രി താമസിച്ചു അത്താഴത്തിലൊക്കെ പോയ പുള്ളികളൊക്കെ ഉണ്ട്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദൈവം സഹായിച്ച് വർഷമായ ഒരു പെണ്ണെ ഞാൻ അതിൻ്റെ ജീവിതത്തെ വളരെ സ്തുതിക്കുന്നു.
ദൈവം എനിക്ക് വേണ്ടി കരുതി. ഞാൻ പെണ്ണെ കാണാൻ പോയി. പെണ്ണ് കാണാൻ പോയപ്പോൾ അത് കഥയിൽ പറഞ്ഞു നിന്ന് ഞാൻ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്കൂൾ അധ്യാപകനാണ്, ഈ നീ ഇപ്പോൾ ഒരു അധ്യാപകൻ സാറിനെ കല്യാണം കഴിക്കുന്നുള്ള സന്തോഷത്തോടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷേ ഞാൻ എത്രയും വേഗം ജോലി രാജിവെക്കും, ഞാനൊരു ഉപദേശിയാണ്. അവിടെ ഒരു ഉപദേശിയുടെ ഭാര്യ ആകാൻ സന്തോഷമുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിച്ചാൽ മതി, ഒരു വാദ്യാരുടെ ഭാര്യയായി ഇരിക്കാമെന്ന് വിചാരിച്ചുകൂടി ഞാൻ ഉപദേശിയാകുമ്പോൾ നിരാശപ്പെടാനിടയായിരുന്നു. ഞാൻ എത്രയും വേഗം ജോലി, ഇപ്പോൾ ഞാൻ വാദ്യാരാണ് അയച്ചത്, വളരെ താമസിയാതെ ഞാൻ ജോലി രാജിവെക്കാൻ ഉപദേശിയാകും, അതുകൊണ്ട് ഒരു ഉപദേശിയുടെ ഭാര്യയായിരിക്കാൻ താമസമാണോ ചോദിച്ചു, താമസമാണെന്ന് പറഞ്ഞു, സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. എൻ്റെ ഭാര്യ 8 വർഷങ്ങൾക്ക് മുൻപ് 1984 9 വർഷമാകുന്നു കർത്താവ് ഇപ്രാവശ്യം എന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സുവിശേഷ പ്രവർത്തനത്തിന് വലിയൊരു അനുഗ്രഹമായിരുന്നു അവൾ. ഒരു പുതുകുറിപ്പോ അവ ഒരു എനിക്ക് അത് വേണം ഇത് വേണം, ഒരു ജോളിക്കളിയോ എന്നെ വിളിച്ചുകൊണ്ടു എനിക്ക് സാരി വാങ്ങിച്ചു തരണമെന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില വീട്ടു സാധനങ്ങൾ, അടുക്കളയിലുള്ള ചില സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളൊരുമിച്ച് പോയി അടുക്കള സാധനങ്ങൾ ചിലർക്ക് വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലാതെ ഒരു ആഡംബര ജീവിതമോ അങ്ങനെയുള്ള യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വേറെ എനിക്ക് വലിയ അനുഭവമായി. എനിക്ക് ഞങ്ങൾക്ക് 8 മക്കളെയാണ് ജയത്തിന്. 8 മക്കളിൽ 5 ആൺമക്കളും 3 പെൺമക്കളുമാണ്. 3 പെൺമക്കളെയും സുവിശേഷന്മാരാണ് വിവാഹം കഴിച്ചത്. പിന്നെ 5 ആൺമക്കളിൽ 3 പേര് എന്നോട് കൂടെ ഇപ്പോൾ താമസിച്ച് എൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേരിൽ ഒരാൾ ഇവിടെ ഡാലസിലുണ്ട്, എല്ലാ ഇളയമാരുണ്ട്, ഓരോരുത്തരും ആലോചിക്കുന്നു. മക്കളെല്ലാവരും കർത്താവിൻ്റെ ഭാഗത്ത് വന്നവരും ഈ 8 മക്കളിൽ 6 പേരും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. സാറുമായിട്ട് ഈ നിലയിൽ കാണുവാനും അല്പസമയം പല കാര്യങ്ങൾ അറിയുവാനും ഞങ്ങൾ ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. സാറിന് വളരെ നന്ദിയുണ്ട്. അത് കാണുന്നവർക്കും ഞങ്ങൾക്കും ഇത് തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. സാറിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ദൈവം സാറിനെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം ഇങ്ങനെ സന്ദർഭം തന്നതിന്. വളരെ വളരെ നന്ദി പറയുന്നു. Presented by BrethrenNews.com.